السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشاء لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون، نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون، نزلا من غفور رحيم. صدق الله مولانا العظيم. നമ്മൾ മലായിക്കത്തിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ചില ഭാഗങ്ങൾ കൂടി ചുരുക്കി വിവരിച്ച് നാലാമത്തെ വിശ്വാസ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുണ്ട്. മലക്കുകൾ മനുഷ്യരുടെ ഖിദ്മത്ത്, വ്യത്യസ്തങ്ങളായ ഖിദ്മത്തിലായി നിയോഗിക്കപ്പെട്ട ധാരാളം മലായിക്കത്തുണ്ട്. ഖുർആൻ കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഉണർത്തിയതും വിവരിച്ചതും. ഇനിയും ഖുർആനിൽ തന്നെ ധാരാളം കാര്യങ്ങൾ അത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട സൂറത്ത് ഫുസ്സിലയിൽ അല്ലാഹു തആല പറഞ്ഞ ഭാഗങ്ങളാണ് നാം ഇപ്പോൾ തുടക്കത്തിൽ പാരായണം ചെയ്തത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, നഹ്നു ഔലിയാഉകും, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഔലിയാക്കളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു എന്ന് പറഞ്ഞു. ഖാലു റബ്ബുനല്ലാഹ് എന്നതുകൊണ്ട് വിശ്വാസം, അടിയുറച്ച് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകൾ, ഈമാൻ പരിപൂർണമായ ആളുകൾ എന്നർത്ഥം. സുമ്മസ്തഖാമു എന്ന പറയുന്നത് സ്വാലിഹായ അമാലുകളിൽ വ്യാപൃതനാകുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തവൻ, അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ എന്നാണ് അവിടെ പറയുന്നത്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും മഹ്സനൂൻ എന്ന് പറഞ്ഞിട്ട് ഔലിയാക്കൾ ആരാണ്? അല്ലദീന ആമനു വക്കാനു യത്തഖൂൻ. അതേ ആശയം തന്നെയാണ് മറ്റൊരു വചനത്തിലൂടെ ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു എന്ന പ്രയോഗത്തിലൂടെയും ഉള്ളത്. എന്നിട്ട് പറയാം തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അങ്ങനെ മുത്തഖീങ്ങളായ ഈമാനും തഖ്വയുമുള്ള ഔലിയാക്കൾക്ക് മലായികത്ത് ഇറങ്ങി വരും അവരുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും മഹ്സനൂൻ എന്ന് പറഞ്ഞല്ലോ. ദുനിയാവിലാവട്ടെ, മരണ സന്ദർഭത്തിലാവട്ടെ, ബർസഖിയായ ലോകത്തിലാവട്ടെ, മഹ്ശറയിലോ പരലോകത്തോ ആവട്ടെ, അവർക്ക് ഖൗഫ് അഥവാ ഭയം, ഹുസ്ന് അഥവാ ദുഃഖം, ഭാവിയെക്കുറിച്ചോർത്തുള്ള ഭയവും നഷ്ടബോധത്തിലുള്ള ദുഃഖവും അവരെ സ്പർശിക്കില്ല. അതേ കാര്യം തന്നെ അവിടെ പ്രയോഗിച്ചതിന് മറ്റു രീതിയിൽ അല്ലാ തഖാഫു വലാ തഹസനു, ഭാവിയെക്കുറിച്ചോർത്ത് ഭയമോ നഷ്ടബോധത്താൽ ഉള്ള ദുഃഖമോ ഉണ്ടാവില്ല എന്ന് അവിടെ അള്ളാഹു തആല പ്രഖ്യാപിക്കുന്നു. ഇവിടെ ആ പ്രഖ്യാപനം നടത്തുന്ന അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മലക്കുകളാണ്. തതനസ്സലു അലൈഹിം അൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവർ പറയുകയാണ് അല്ലാ തഖാഫു, നിങ്ങൾ ഭാവിയെ ഓർത്ത് എന്താകും എന്ന് വെപ്രാളപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട. വലാ തഹസനു, നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹിക്കുന്ന, താല്പര്യപ്പെടുന്ന, കൊതിക്കുന്ന പലതും നഷ്ടപ്പെടും എന്ന ദുഃഖ അതും നിങ്ങളെ പിടികൂടേണ്ടതില്ല. അബ്ഷിറു,
ദിൽജിന്നത് ജന്നത്തിലെത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. അതൊരു ഘട്ടത്തിൽ പറയുന്ന സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്ത, സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്തയല്ല അവരുടെ മുന്നിലിരിക്കുന്ന ഏത് പ്രതിസന്ധിയിലും അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ടുള്ള സന്തോഷവാർത്ത അറിയിക്കൽ മലക്കൂടെ ഡ്യൂട്ടിയാണ്. കാരണം ബദറിനെ പറ്റി ഖുർആൻ പറഞ്ഞിടത്ത് കാണാം, ഇത് തസ്തഗീസൂൻ റബ്ബക്കും ഫസ്തജാബലക്കും അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുൻസലീൻ. നിങ്ങൾ റബ്ബിനോട് സഹായം അഭ്യർത്ഥിച്ച് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഫസ്തജാബലക്കും, ആ ദുആക്ക് അള്ളാഹു തആല നിങ്ങൾക്ക് ഉത്തരം തന്നു. എന്താണ് ഉത്തരം? അന്നീ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായിക, ആയിരം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കുന്നു. ഇത് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയാണ്, ഓമാ ജാലഹു അല്ലാഹു ഇല്ലാ ബുശ്രാലക്കും, നിങ്ങൾക്ക് സന്തോഷവാർത്തയായിട്ടാണ് ഈ മലക്കിനെ അവതരിപ്പിച്ചത്. ഇവിടെ അവർ പറയുന്നു, അബ്ഷിറു, നിങ്ങൾ ഭയപ്പെടണ്ട ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറയും. പക്ഷെ ഇവിടെ ബിൽ ജന്നത്തി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്തയും മരണസമയത്തുള്ള ഇറക്കവും മാത്രമാണെന്ന് വിചാരിക്കേണ്ട എന്ന് വരുത്താൻ വേണ്ടിയാണ് സൂറത്ത് അൻഫാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വാബിഷിറു എന്ന് പറയാ, ഈ മലക്കുകളെ നിങ്ങൾക്ക് ഇറക്കിത്തന്നത് നിങ്ങൾക്ക് ബുഷ്റയായിട്ടാണ്, സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔലിയാക്കളെ അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് മലക്കുകളെ ഇറക്കുകയും ആ മലക്കുള്ള സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമോ ദുഃഖമോ അവരെ കീഴ്പ്പെടുത്തുകയില്ല. എന്നിട്ട് തുറന്നു തന്നെ മലക്കുകൾ പറയാം, അതാണ് നമ്മുടെ വിഷയം. എന്നിട്ട് നഹ്നു ഔലിയാഉക്കും, മലക്കുകൾ അവരോട് പറയും, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്. ഇന്നലെ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്ന ഈ സഹായത്തിൽപ്പെട്ടതാണ് നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞോവർ എന്നൊക്കെ പറയുന്നത് അതൊന്നും അസംഭവ്യമായ കാര്യമല്ല. ഇൽഹാമിന്റെ സന്ദേശ വഹിയായിക്കൊണ്ട് മറിയം ബീവിക്കും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മക്കുമൊക്കെ സന്ദേശം അറിയിച്ച വിവരം പറഞ്ഞുകൊണ്ട് ഇന്നലെ നാം ഉണർത്തിയിരുന്നു. ഇവിടെ അള്ളാഹു തആല സ്വത്സരത്തിലൂടെ അള്ളാഹു തആല പറഞ്ഞു, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയാ, നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ, ദുനിയായ ജീവിതത്തിൽ ഞങ്ങൾ നിങ്ങളുടെ സഹായികളായി ഉണ്ടാവും. നിങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ, നിങ്ങൾക്ക് സഹായം ആവശ്യമാവുമ്പോൾ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ സഹായികളായിട്ടുണ്ടാവും. ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയായിരിക്കുന്ന ജീവിതത്തിൽ എപ്പോഴൊക്കെ ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യം വരുന്നുമോ ആ സമയത്തൊക്കെ ബഹുമാനപ്പെട്ട മലായിക്കത്ത് സഹായിക്കും. അതുകൊണ്ട് തന്നെ അവരോട് സഹായം ചോദിക്കുക, അവരെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് സഹായം ചോദിക്കുക. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ പറഞ്ഞ്, ഇദാ വല്ലഹദുക്കും ഫിൽ ഫലാത്തി, ആളില്ലാത്ത മരുഭൂമിയിൽ നിങ്ങൾ വഴിതെറ്റി എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ഒറ്റപ്പെട്ട് ഒരു വെപ്രാളപ്പെടുന്ന അവസരത്തിൽ, ഫഖൂലു യാ ഇബാദല്ലാഹ് ആയിനൂനി, അള്ളാഹുവിന്റെ പുണ്യദാസന്മാരെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ എന്ന് വിളിച്ചു പറയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും, ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഹജ്ജ് യാത്ര വേളയിൽ മൂന്ന് പ്രാവശ്യം ഹജ്ജിന് വന്നിരുന്നു, അതിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്നതിനിടയിൽ വഴിതെറ്റി ഒരു മരുഭൂമിയിൽപ്പെട്ട് വഴിയറിയാതെ വല്ലാതെ വിഷമിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ഹദീസ് ഓർമ്മ വരികയും താൻ ആവർത്തിച്ച് യാ ഇബാദല്ലാഹ് ആയിനൂനി, യാ ഇബാദല്ലാഹ് ആയിനൂനി, ഈ അള്ളാഹുവിന്റെ പുണ്യദാസന്മാരെ, അള്ളാഹുവിന്റെ പുണ്യവാളന്മാരെ, അടിയാറുകളെ, നിങ്ങൾ എന്നെ സഹായിക്കുവീൻ എന്ന് ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ആവർത്തിച്ച് പറയുകയും അപ്രതീക്ഷിതമായി ശരിയായ വഴിയിൽ പെട്ടെന്ന് എത്തിപ്പെടുകയും ആ പ്രതിസന്ധിയിൽ താൻ നിന്ന് താൻ രക്ഷപ്രാപിക്കുകയും ചെയ്തു എന്ന് ഈ പറയുന്ന അടിമ ആ ഹദീസിന്റെ ഭാഗത്തിൽ തന്നെ ഫൈനല്ലാഹി ഇബാദല്ലം തറോഹും, നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ കഴിയാത്ത അടിയാറുകൾ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഈ നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയാ എന്ന് പറയുമ്പം അതൊക്കെ അതിൽപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സഹായികളായി നിശ്ചയിച്ചവരിൽപ്പെട്ടവരാണ് മലായിക്കത്ത്,
ഔലിയാക്കൾ പോലെയുള്ളവർക്ക്. ആ സഹായത്തിന്റെ ഭാഗമായി അവര് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോട് സഹായം തേടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അവർ മറഞ്ഞ മാർഗത്തിലൂടെയാണ് നമ്മൾ കാണുന്നില്ല എന്ന് വെച്ച് വേദാറാണ്ട. മറഞ്ഞ മാർഗത്തിൽ ഉള്ള സഹായം തേടിയാൽ ശിർക്കാവുന്ന് അള്ളാഹുവോ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പൂർവികരായ അയ്മത്തോ ആരും പറഞ്ഞിട്ടില്ല. ഏതായാലും ആട്ടെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. വഫിൽ ആഖിറത്തി, ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളുടെ സഹായികൾ തന്നെയാണ്. ഖബറിലും മഹ്ശറയിലേക്കുള്ള യാത്രയിലും മഹ്ശറായാലും അവിടെ നിന്നങ്ങോട്ടുള്ള ജീവിതത്തിലുമൊക്കെ സ്വർഗത്തിൽ വരെ. വൽ മലായിക്കത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ഓരോ കവാടങ്ങളിലൂടെയും നിരന്തരം മലായിക്കത്ത് വരികയും അവർക്ക് ആശംസ അർപ്പിക്കുകയും സലാം പറയുകയും ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഖുർആൻ പറയുന്നു. അപ്പോ ഈ ലോകത്തും പരലോകത്തും അത് ഖബർ മുതൽക്ക് അങ്ങോട്ടുള്ള ജീവിതത്തിലൊക്കെ നിരന്തരം സഹായികളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് മലായിക്കത്തുണ്ടാകും. അങ്ങനെ അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾക്ക് ആദരവും ആശംസയും സഹായവും നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ മലായിക്കത്ത്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ മലായിക്കത്ത് മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മലായിക്കത്തിന്റെ സേവനം അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ പ്രത്യേകം വിഭാഗമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ പറയുന്നു, വമായാലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ജുനൂദ്, സൈന്യങ്ങൾ, പുണ്യവാളന്മാരായ മലായിക്കത്ത്, അത് എത്രയുണ്ട്? ഇല്ല, അത്രയും എണ്ണമറ്റ, മനുഷ്യർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയും മലായിക്കത്തുണ്ട്. ഒരു ഉദാഹരണമായി ഇമാം മുസാലി റഹ്മഹുള്ള പറയുന്നത് കാണാം. ആകാശലോകത്തു നിന്നും അഥവാ ഉപരിഭാഗത്തു നിന്നും മഴ വർഷിക്കുമ്പോൾ ഓരോ തുള്ളി മഴയോടൊപ്പവും ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ടാണ് മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ട്. കാരണം മലായിക്കത്തിന്റെ നിറ സാന്നിധ്യമായിരിക്കും ആ സമയത്ത്. അത് തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുന്ന മലായിക്കത്താണ്. അതുകൊണ്ട് തന്നെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ നിറ സാന്നിധ്യമായിരിക്കും മഴ വർഷിക്കുന്ന സമയത്ത്. അവരുടെ സാന്നിധ്യത്തിലുള്ള ദുആക്ക് അള്ളാഹു തആല ഉത്തരം തരും. അതുകൊണ്ട് മഴ വർഷിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ഈ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ. ഇപ്പോ നമ്മുടെ കേരളത്തിൽ വ്യാപകമായ ഒരു മഴ 10 മിനിറ്റ് വർഷിക്കുന്നു എന്നിരിക്കട്ടെ. ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ 10 മിനിറ്റ് സമയം മഴ വർഷിക്കുമ്പോൾ എത്ര കോടി മഴത്തുള്ളികൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഈ ഓരോ തുള്ളി മഴയോടൊപ്പവും ഒരു മലക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ വകുപ്പിൽ മാത്രം പ്രവർത്തിക്കുന്ന മലായിക്കത്തിന്റെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയില്ല. ഈ രീതിയിൽ ഓരോ വിഭാഗത്തിലും എണ്ണമറ്റ മലക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല പറയുന്നു, വമായാലമു ജുനൂദ റബ്ബിക ഇല്ലാഹുവ. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സൈന്യങ്ങളുടെ എണ്ണം അവന് മാത്രം തന്നെ അറിയൂ. മറ്റൊരാൾക്കും അത് ഊഹിച്ചെടുക്കാൻ പോലും കഴിയില്ല. എന്നാൽ അതിൽ പ്രധാനമായും ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പറയണ്ട, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വിഷയം എവിടെ എത്തൂല. പ്രധാനമായും നമ്മുമായിട്ട് ബന്ധപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട ചില മലക്കുകൾ മൊത്തം ഒന്ന് പറയാം. എന്നാൽ മലക്കുകൾ അവരുടെ വകുപ്പ്, പ്രധാന വകുപ്പ് പറയുന്നതിന് മുമ്പ്, മലക്കുകൾ ഒരു സൃഷ്ടി തന്നെയാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല ആദരിച്ച സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ഇവരെ സംബന്ധിച്ച് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹദീസിൽ കാണാം. മഹദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നിട്ടാണ് ഉദ്ധരിക്കുന്നത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുലിഖത്തിൽ മലായിക്കത്തു മിൻ നൂരിൻ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിന്നാർ വഖുലിഖ ആദമു മിമ്മാ വസിഫ ലകും. പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്, മലക്കും ജിന്നും ഒന്ന് തന്നെയോ? ചില ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുവർഗമാണ് ജിന്ന്. അതിൽപ്പെട്ട പുണ്യവാളന്മാരും മഹാത്മാക്കളുമായ ആളുകൾ മലായിക്കത്ത്, മോശപ്പെട്ടവരും ചീത്തയായ ആളുകളും ഷെയ്ത്താന്. ഇതിനെ രണ്ടിനെയും ഉൾപ്പെടുത്തുന്ന ഒരു പൊതു വിഭാഗമാണ് ജിന്ന് എന്ന് പറഞ്ഞ് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വാക്ക്, ആ അഭിപ്രായം തീരെ പ്രസക്തമല്ല എന്നതിന് തെളിവായി. മൂന്നും സ്വതന്ത്രമായ മൂന്ന് സൃഷ്ടികളാണ്. മനുഷ്യൻ,
സ്വതന്ത്രമായ ഒരു സൃഷ്ടിയാണ്. ജിന്ന് മറ്റൊരു സ്വതന്ത്ര സൃഷ്ടിയാണ്. മലക്ക് മൂന്നാമത് ഒരു സ്വതന്ത്ര സൃഷ്ടിയാണ്. ഒരു വിഭാഗത്തിന്റെ ഉപവിഭാഗം, സ്വതന്ത്രമായ സൃഷ്ടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു വിഭാഗത്തിന്റെ ഉപവിഭാഗമല്ല എന്നർത്ഥം. മനുഷ്യരുടെ ഉപവിഭാഗമായി മറ്റൊന്നില്ല മനുഷ്യർ തന്നെ. ജിന്നിന്റെ ഉപവിഭാഗമായി മറ്റൊന്നില്ല, അത് ജിന്നുകൾ തന്നെ. ജിന്ന് പിശാചൊന്നും അല്ലാത്തതെന്നൊക്കെ പറയാം, ഒക്കെ ജിന്ന് വിഭാഗം. അതേസമയത്ത് മലക്ക് അത് സ്വന്തം ഒരു വിഭാഗമാണ്, മറ്റൊരു വിഭാഗത്തിന്റെ ഒരു പ്രത്യേക വിഭാഗം അല്ല. മഹാനന്ദുകൊണ്ട് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. ഖുലിഖത്തിൽ മലായികത്തു, മലക്കുകളെ മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മിന്നൂരിൻ, നൂറിനാലാണ്, പ്രകാശത്താൽ. പ്രകാശം കൊണ്ട് ഉരുട്ടിയുണ്ടാക്കിയാന്നല്ല, അവരെ സൃഷ്ടിക്കാൻ ഉപയോഗപ്പെടുത്തിയ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സൃഷ്ടിച്ച അസംസ്കൃത വസ്തു നൂറാണ്. അപ്പൊ അതിന്റെ സംസ്കൃത രൂപം എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാക്കാൻ, ഊഹിക്കാൻ കഴിയുന്നവർക്ക് പ്രകാശവേഗതയും പ്രകാശത്തിന്റെ ഊർജവും ശക്തിയും ഒക്കെ അറിയുന്ന ഇന്നത്തെ ലോകത്തിന്റെ മുന്നിൽ മലക്ക് പ്രകാശമാണ് എന്നല്ല പറയുന്നത്, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ പ്രകാശം എന്ന് പറയുന്ന മൂലഘടകത്തിന്റെ സംസ്കൃത രൂപമാണ് മലായിക്കത്ത്. അപ്പോൾ ഊർജ സ്രോതസ്സായ പ്രകാശത്തിൽ നിന്ന് ഉത്ഭവിച്ച ഉൽപ്പന്നമാണെങ്കിൽ അതിന്റെ ശക്തിയും വേഗതയും ഊഹിക്കാൻ കുറെയൊക്കെ ഇന്ന് ശാസ്ത്രബോധവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാവും. രണ്ടാമത്തെ വിഭാഗത്തെ പറ്റി പറഞ്ഞത് വഹുലിക്കൽ ജാന്നു മിമ്മാരി ജിമ്മിനാർ, ജിന്നു വർഗം, ജാന്ന് ജിന്നു വർഗത്തെ സൃഷ്ടിക്കപ്പെട്ടത് തീജ്വാലയിൽ നിന്നിട്ടാണ്, പുക കലർന്ന തീജ്വാല. അത് തീക്ക് വെളിച്ചമുണ്ടെങ്കിൽ പോലും തീ പൊതുവിൽ ഒറ്റ വാക്കിൽ പ്രകാശം എന്ന് പറയില്ല. പ്രകാശത്തിന്റെ അംശം അതിലുണ്ടെങ്കിൽ പോലും അതിന് പുക കലർപ്പുള്ളതുകൊണ്ട് അത് തീജ്വാല, പുക കലർന്നതായതുകൊണ്ട് അതിന്റേതായ കലർപ്പൊക്കെ ആ സ്വഭാവത്തിലും അതിനുണ്ടാവും. അതും തന്നെ ചില ആളുകൾ ചോദിക്കും തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ജിന്ന് എങ്കിൽ ആ ജിന്നുകളിൽപ്പെട്ടവനാണല്ലോ ഇബ്ലീസ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു കാന മിനൽ ജിന്നി ഫഫസഖ അന മിൻ റബ്ബിഹി, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കാതെ അവൻ ധിക്കാരിയായി പുറത്തുപോയി എന്ന് പറയുന്നു. കാനമിനൽ ജിന്നി എന്ന് വ്യക്തമായി തന്നെ അള്ളാഹു തആല അവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജിന്നിനെയാണെങ്കിലും തീജ്വാല കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്ന് മാത്രമല്ല ഖുർആനും തന്നെ അക്കാര്യം നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അവർക്ക് പിന്നെ നരകത്തിലിട്ടിട്ടുണ്ട് ആ വർഷം ആദ്യം തന്നെ തീയല്ലേ എന്ന് പറയാ തീ ഒരു വഹലക്കൽ ജാന്നമിമാരി ജിമ്മിനാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറയുന്നു വഹുലിക്കൽ ജാന്നു മിമ്മാരി ജിമ്മിനാർ, ആ ഖുർആൻ പറഞ്ഞ അതേ തന്നെ. അപ്പോ എന്നത് തീ ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് ഞാൻ ഉരുട്ടിണ്ടാക്കിയ സാധനമാണെന്നല്ല, ആ ജിന്നാവുന്ന ഉൽപ്പന്നം ഉൽപാദിപ്പിക്കപ്പെട്ട മൂലഘടകം തീയാണ്, ഈ പുക കലർപ്പുള്ള തീജ്വാലയാണ്. ഇത് യുക്തിവാദികൾ പുതിയ ഉണ്ടായതല്ല, മുമ്പ് തന്നെ ഇവർക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട്. അതായത് ഈ തീയിൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അവരെ നരകത്തിട്ടിട്ടെന്താ കാര്യം എന്ന് ചോദിക്കാൻ വന്ന ഒരു പണ്ഡിതൻ അതിന് മറുപടി പറഞ്ഞത് അടുത്തുണ്ടായിരുന്ന നല്ല ഒരു കല്ല്, ഒരു ഉരുള കല്ലെടുത്തിട്ട് ഇയാൾ ഒരു ഏറ് കൊടുത്തു. ഏറ് കൊടുത്ത അയാൾ പെട്ടെന്ന് ഞെട്ടി വേദനിച്ചിട്ട് എന്താ അങ്ങനെ ചെയ്യുന്നു വെച്ചാൽ, അല്ല ഒന്നല്ല ഇങ്ങനെ പറഞ്ഞ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഷെയ്ത്താൻ ഇബ്ലീസ് എങ്കിൽ ഓൻ തീയിലിട്ടിട്ട് ഒന്നുമില്ല എന്നറിഞ്ഞല്ലോ, തീ മണ്ണുകൊണ്ട് അടക്കപ്പെട്ടതാണല്ലോ മനുഷ്യൻ, എന്നാ പിന്നെ മണ്ണിന്റെ ഭാഗം തന്നെയാണല്ലോ കല്ലും, അതുകൊണ്ട് അറിഞ്ഞിട്ട് നീ എന്തിനാ വേദനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അത് മറ്റൊരു വിഷയമാണ്, നമ്മളെ ചർച്ച വിഷയമല്ല. അപ്പൊ അതൊരു സ്വതന്ത്ര സൃഷ്ടി വേറെ. തീജ്വാല, പുക കലർന്ന തീജ്വാല കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ജിന്ന് വർഗം, അതും മലക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മലക്ക് ശുദ്ധ നൂർ എന്ന് പറയുന്ന പ്രകാശമാണ് അതിന്റെ മൂലഘടകം. വഹുലിക ആദമു, മനുഷ്യവർഗത്തിന്റെ പിതാവാവുന്ന ആദം നബി അലൈഹി സ്വലാമിന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മാ ഉസിഫലക്കും, നിങ്ങൾക്ക് വിവരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പലയിടത്തായി അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇന്നി ഖാലിഖും ബശറം മിൻ തീൻ,
എന്നിട്ട് പറഞ്ഞേ, ഞാൻ കളിമണ്ണ് കൊണ്ട് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് മലക്കുകളോട് പറയും എന്ന് സൂറത്തുൽ ഹിജ്റിലും മനുഷ്യനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാ ചളിമണ്ണ് ചേറാക്കി കുഴച്ച് മാവാക്കിയതിനു ശേഷം രൂപപ്പെടുത്തി ഉറങ്ങിയിട്ട് മൺപാത്രത്തിൽ മുട്ടുമ്പോൾ ശബ്ദമുണ്ടാവുന്ന പോലെ ശബ്ദമുണ്ടാവുന്ന ഉണങ്ങിയ മൺപാത്രം പോലെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. എന്നിട്ട് പിന്നെ അതിൽ ആദരിക്കപ്പെട്ട റൂഹ് പ്രവേശിപ്പിച്ചപ്പോൾ ജീവിയായി തീർന്നതാണ്. ഇങ്ങനെ പല സ്ഥലത്തായി എന്ന് പറഞ്ഞു അവിടെയുണ്ട്. അപ്പോ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തന്ന അതാണ് വഖുലിഖ ആദമു മിമ്മാ വസിഫലക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മറ്റ് ജീവജാല മനുഷ്യ ജിന്നുകൾ ഈ ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങൾ എന്നിവക്കുള്ള പ്രത്യേകത അല്ല മലായിക്കത്തിന്റെ പ്രത്യേകത. കാരണം ഈ ജീവികൾക്കൊക്കെ മാതാവുണ്ട്, പിതാവുണ്ട്, സന്താനങ്ങളുണ്ട്, അങ്ങനെയുള്ള അവസ്ഥ, അതുപോലെ സ്ത്രീ പുരുഷൻ എന്ന ഭേദമുണ്ട്. ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ലാതെ ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം. അങ്ങനെ ധാരാളം ആയത്തുകളുണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്നിട്ട് പഠിച്ചു, തീനിൽ നിന്നിട്ട് പഠിച്ചു, അതായത് അതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്ന് പറഞ്ഞാൽ മണ്ണാണ് അസലി ഒറിജിനൽ ആദ്യ രൂപം. ആ മണ്ണ് പിന്നെ വെള്ളം കൂട്ടി കുഴച്ചപ്പോൾ അത് തീൻ ചളിയായി മാറി. ആ ചളി നന്നായി പാകപ്പെടുത്തിയപ്പോൾ ചേറ് എന്ന് പറയും. ചളി നല്ലോണം ഒഴുതു മറിച്ച് ആവുമ്പം അതിന് ചേറ് മണ്ണ് വണക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതാണ് മറ്റൊരാഴത്തിലൂടെ ഹമദ് മസ്നൂൻ എന്ന് പറഞ്ഞു. അതൊക്കെ അതിന്റെ വിവിധ ഘട്ടങ്ങളാണ്. പിന്നെ അതുകൊണ്ട് സൃഷ്ടി രൂപമുണ്ടാക്കി, അത് ഉണക്കി. അങ്ങനെ ഉണങ്ങിയപ്പോ മൺപാത്രം നിർമ്മിച്ചാൽ അത് ഉണങ്ങിയ മൺപാത്രത്തിന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മുട്ടിയാൽ ശബ്ദം ഉണ്ടാവും. ആ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് അത് മറ്റൊരിടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൽസാലി എന്നതിന് പറഞ്ഞു. അപ്പൊ അത് അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ്. അത് നമ്മളെ ചർച്ചാ വിഷയമല്ലല്ലോ ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള. അപ്പൊ ചുരുക്കത്തിൽ മലക്കുകളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് മനുഷ്യനെ പോലെയോ മൃഗങ്ങളെ പോലെയോ മറ്റു ജീവജാലങ്ങളെ പോലെയോ അല്ല, ആകാശത്തെ സൃഷ്ടിച്ചതുപോലെ സൂര്യനറാദികളെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു തആല അവരെ നേരിട്ട് സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ജനിച്ച് ഉണ്ടാകുന്നതോ അല്ല, അതിന് പാകമാവുന്ന രീതിയിൽ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമോ സന്താനങ്ങൾ മാതാപിതാക്കൾ എന്ന മാറ്റങ്ങളോ ഒന്നും ഇല്ലാത്ത ഓരോ മലക്കിനെയും അള്ളാഹു തആല നേരിട്ട് സൃഷ്ടിക്കുകയാണ്. അതിന് മാതാവില്ല, പിതാവില്ല, സന്താനങ്ങളില്ല, സ്ത്രീ പുരുഷ ഭേദമില്ല. ഇങ്ങനെയുള്ളതിരിക്കുന്ന ഈ മലായിക്കത്തുൽ കിറാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ മലക്കുകളാണ്, എത്രയൊക്കെ വിഭാഗമുണ്ട് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു. ജുനൂദൻ റബ്ബിക്ക ഇല്ലാഹുവ, അള്ളാഹുവിനെ തന്നെ അറിയൂ. എന്നാൽ നാമുമായി ബന്ധപ്പെട്ട വിഷയം ചുരുക്കുക, മനുഷ്യരുമായി ബന്ധപ്പെട്ട സേവന നിരതരായ പ്രമുഖരായ മലായി നമ്മെ പഠിപ്പിക്കുകയും വ്യത്യസ്ത ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വന്നവരാ. ഒന്ന്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഇന്നലെ പിന്നെ വൈറസ് ആകെ കംപ്ലൈന്റ് ആവുകയും പിന്നെ മുഹറം 10 ദിവസം ആവുകയും ചെയ്തതുകൊണ്ട് തുടർച്ച ക്ലാസ് എടുക്കാതെ ഇന്നലെ മുഹറം 10 ഷിയാക്കളുടെ ചില പേക്കൂത്തുകളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഒക്കെ ഉണർത്തി അവസാനം ദുആ ചെയ്ത് തീർക്കുക. ഇത് ഇന്നലെ തുടർ ക്ലാസ് ഇന്നലെ എടുത്തിട്ടില്ല. കാരണം ഇന്നലെ വലിയൊരു ഭാഗത്തിനും വൈറസ് കംപ്ലൈന്റ് കാരണം ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം മിനിയാന്ന് നമ്മൾ എടുത്ത ക്ലാസ്സിൽ വിവരിച്ചു. അതിൽ ഒന്ന്, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രധാന ദൗത്യം നാം ഇന്നലെ പറഞ്ഞു, വഹീ സന്ദേശമാണ്. ഈ വഹീ സന്ദേശം മൂന്ന് രീതിയിലുണ്ട് എന്ന് നാം പറഞ്ഞു. അന്ന് ക്ലാസ് കേൾക്കാത്തവർക്ക് വേണ്ടി ചുരുക്കി പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹീ സ്വീകരിച്ച് മലായിക്കത്തിൽപ്പെട്ട റസൂൽ ദൂതന്മാർക്ക് വഹീ സന്ദേശം എത്തിക്കുക എന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലിയിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹീ സ്വീകരിച്ച് അത് മനുഷ്യരിൽപ്പെട്ട അംബിയാ മുർസലുകൾക്ക് വഹീ എത്തിക്കുക എന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. മ
മനുഷ്യർക്കിൽപ്പെട്ട ഔലിയാക്കൾക്ക് ഇൽഹാമ മുഖേനയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സന്ദേശങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം സ്വീകരിക്കുകയും ഈ ഇൽഹാം എത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വിഭാഗം മലായിക്കത്തിനെ ഈ കാര്യം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം ജിബ്രീൽ അലൈഹിസ്സലാമിന്. ഇതിങ്ങനെ പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ചില യുക്തിവാദികൾ എന്ന് പറയുന്ന യുക്തികെട്ട ചില സാധുക്കൾ ഉന്നയിക്കുന്നൊരു സംശയമാണ്, ജിബ്രീൽ അലൈഹിസ്സലാം അംബിയാ മുസ്ലിങ്ങൾക്ക് വഹി എത്തിക്കുന്ന ജോലിയാണല്ലോ, ആ ജോലിയും ഉണ്ട്, ജോലിയാണല്ലോ. നിങ്ങൾ പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി അംബിയാക്കളുടെ ശൃംഖല പൂർണ്ണമായി, ഇനി നബിമാരില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇപ്പോ പെൻഷനാ? ഇപ്പൊ ജോലിയൊന്നുമില്ല, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അതിനെ നബി അലൈഹിസ്സലാമിൽ നിന്നിട്ട് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ളവർക്ക് വഹി എത്തിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോടുകൂടി പിന്നെ വഹി സന്ദേശം എന്ന ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പൊ മൂപ്പർക്ക് ഒഴിവാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റി തീരെ പഠിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ലക്ഷണമാണ് അപ്പർച്ചിൽ. അതിനാണ് മലക്കുകൾക്ക് സന്ദേശം എത്തിക്കലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അത് നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞു, സാമ്പിള് ഒരു ഉദാഹരണം. അല്ലാഹു തആല ഒരു അയാളെ മഹിബാക്കി കഴിഞ്ഞാൽ, അവന്റെ ഇഷ്ടദാസനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ആ വിവരം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വഹി അറിയിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിലുള്ള മലായിക്കത്തിന് മുഴുവൻ ആ സന്ദേശം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അള്ളാഹുനാസ് എന്ന ആയത്തിലൂടെ മുർസലുകൾ, അള്ളാഹു സന്ദേശവാഹകർ എന്ന് പറയുന്ന ദൂതന്മാർ മലക്കുകളിലും ഉണ്ട്. അവർക്കുള്ള വഹി സന്ദേശവും നൽകുന്ന ഉത്തരവാദിത്വം ജിബ്രീൽ അലൈഹിസ്സലാമിനാണ്. അപ്പോ എന്നും ഖിയാമത്ത് നാള് വരെയും നിരന്തരം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഈ സന്ദേശം എത്തിക്കുക എന്ന, റിസാലത്ത് എത്തിക്കുക എന്ന് പറയുന്ന ആ വഹി നിരന്തരമായിരിക്കുന്നു. ഇനി ഈ വഹി സന്ദേശം എത്തിക്കുമ്പോൾ ഏകാഗിയായി ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് സന്ദേശം കൊടുത്തു പോവുകയല്ല ചെയ്യുന്നത് എന്നാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ ജിന്നിന്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നത് കാണാം. وَلَا يُضِيرُ عَلَى غَيْبِ أَحَدًا إِلَّا مَنِ اَخْتَرَى مِنْ رَسُولٍ فَإِنَّهُ يَسْلُكُ مِنْ بَيْنِ يَدَيْهِ وَمِنْ خَلْفِهِ رَصَدًا لِيَعْلَمَ أَنْ قَدْ أَبْلَغُوا رِسَالَاتِ رَبِّهِمْ وَأَحَاطَ بِمَا لَدَيْهِمْ وَأَحْصَى كُلَّ شَيْءٍ عَدَدًا എന്ന ആയത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്, فَلَا يُضِيرُ عَلَى غَيْبِهِ أَحَدًا അല്ലാഹുവിന്റെ വഹയ സന്ദേശമാകുന്ന ആ ഗൈബ് യഥേഷ്ടം ഓരോരുത്തർക്കും അള്ളാഹു തആല വെളിപ്പെടുത്തി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ, എല്ലാം അള്ളാഹുവിന്റെ അടിമകളാണല്ലോ മനുഷ്യർ. നമ്മളൊക്കെ അള്ളാഹുവിന് വഴിപ്പെടാൻ കൽപ്പിക്കപ്പെട്ടവരുമാണ്, തെറ്റുകുറ്റങ്ങൾ വെടിയാൻ ആജ്ഞാപിക്കപ്പെട്ടവരുമാണ്. എന്നാൽ ഓരോരുത്തരോടും നേരിട്ട് അള്ളാഹു തആല ഇന്നിന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യരുത് എന്ന് അള്ളാഹു തആല അവന്റെ വൈബ് ഓരോരുത്തർക്കും നേരിട്ട് ഒളിവാക്കുകയില്ല. വൈബ് എന്ന് അവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടെയുള്ള വലിയൊരു ഭാഗം മുഫസ്സിറുകൾ പറയുന്നത് അള്ളാഹുവിന്റെ വഹിയാണ്, വേറെ വൈബ് ഇല്ലായികയല്ല. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ വഹി സന്ദേശം, ജനങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെയാണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നുള്ള വഹി സന്ദേശം ഓരോരുത്തർക്കും നേർക്കുനേരെ അള്ളാഹു തആല വെളിപ്പെടുത്തി സന്ദേശം കൊടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അത് വെളിപ്പെടുത്തണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട നബിമാർ മുർസലുകൾ അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു തആല അത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന എത്തിച്ചു കൊടുക്കുന്നത്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം ഈ എത്തിച്ചു കൊടുക്കുന്നത് ഏകാഗിയായി വന്നുകൊണ്ടല്ല, പിന്നെ ഫൈനു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹി സന്ദേശവുമായി വരുമ്പോൾ അംബിയാ മുർസലുകൾക്ക് അത് എത്തിച്ചു കൊടുത്ത് കഴിയുന്നത് വരെയും സെക്യൂരിറ്റി സേവനത്തിന് വേണ്ടി മുമ്പിലും പിമ്പിലും റസദ് എന്ന് പറയുന്ന നിരീക്ഷക സേന, മലക്കുകളിൽപ്പെട്ട വലിയൊരു വ്യൂഹം നിരീക്ഷക സേനയുണ്ടായിരിക്കും. സെക്യൂരിറ്റി, നമ്മൾ ഈ ഒരു ബാങ്കിലേക്ക്, റിസർവ് ബാങ്കിൽ നിന്നിട്ട് മറ്റ് ബാങ്കുകളിലേക്ക്, അതുപോലെ തന്നെ നമ്മളെ എ ടി എമ്മിലേക്ക് ഒക്കെ കാശ്, വലിയ സംഖ്യ കാശ് ഒരു വാഹനത്തിൽ വിടുമ്പോ പിടിയേൽക്കാത്ത പ്രത്യേക വാഹനത്തിൽ ആ കാശ് അയക്കുന്നതോടുകൂടി തന്നെ അതിന്റെ മുമ്പിലും പിമ്പിലുമായിട്ട് സെക്യൂരിറ്റി സേനയുണ്ടാവും. എന്താ ഇത്, വലിയൊരു വിലപിടിപ്പുള്ള
കറൻസികളാണ്. കൊള്ള ചെയ്യാനും പിടിച്ചെടുക്കാനും കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടാവും. അവരുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമായി ഉദ്ദിഷ്ടസ്ഥാനത്ത് എത്തേണ്ടതിനു വേണ്ടി സെക്യൂരിറ്റി അയക്കുന്നത് പോലെ അള്ളാഹുവിൽ നിന്നുള്ള രഹസ്യ സന്ദേശമാവുന്ന വഹ്യുമായി വരുന്ന മലക്കിന്റെ അകമ്പടി സേവിച്ചുകൊണ്ട് റസദ് എന്ന പേരിൽ വലിയൊരു വ്യൂഹം മലായിക്കത്തുണ്ടായിരിക്കും. എന്തിനാണത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ സന്ദേശം യഥാവിധി അമ്പിയാ മുർസലുകൾക്ക് എത്തിക്കപ്പെട്ടു എന്നും അതിൽ കൃത്രിമമായി പിശാചുക്കളോ ജിന്നുകളോ കയ്യേറ്റം നടത്താനോ കള്ളക്കടത്ത് നടത്താനോ സാധിക്കാത്ത വിധം സുരക്ഷിതമായി റസദ് എന്ന് പറയുന്ന മലായിക്കത്തിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ വഹ്യ സന്ദേശം ഇവിടെ എത്തിക്കുന്നതും ആ സന്ദേശം അള്ളാഹുവിന്റെ തിരുദൂതന്മാരായ അമ്പിയാ മുർസലുകൾക്ക് കൈമാറപ്പെടുന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അഴ്വാൻ എന്നാണ് പറയാം. വഹ്യ സന്ദേശം എത്തിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു സംഘം സഹായികളുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉത്തരവാദിത്വം. ഈ ലോകത്ത് അള്ളാഹുവിന് ശത്രുക്കളാവുന്ന കാഫറുകൾ ഏതൊക്കെ കാലത്ത് അള്ളാഹു തആല നശിപ്പിച്ച് നാമാവശേഷമാക്കുന്നുണ്ടോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാനും ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ് നിയോഗിക്കപ്പെടാറ്. എന്ന് പറയുന്നതാണ് ഒരു മഹാ വൻ സ്ഫോടന ശബ്ദം അവരെ പിടികൂടുകയും അങ്ങനെ മരിച്ച് മുട്ടുകുത്തി വീണ് ഇന്നലെ ഇങ്ങനെ ജനജീവിതം ഇല്ലാത്ത സ്ഥലം ആയിരുന്നു എന്ന് തോന്നുമാർ നിശ്ചലമായിത്തീരുന്നു എന്ന് പറയുന്ന ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് പലപ്പോഴും ഈ അദാബുമായി നിയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ യഹൂദികൾ വന്ന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയും എതിർക്കണം എന്നുള്ള നിരക്ക് അവർ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വഹ്യു കൊണ്ടുവരുന്നവരാരാണ്? മീക്കായിലാണോ? അതല്ല, ജിബ്രീലാണ്. അപ്പൊ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമാണ്, അതെന്താ സംശയം? ഓഹോ, ജിബ്രീൽ അലൈഹിസ്സലാമാണെങ്കിൽ എന്റെ ദീൻ എനിക്ക് ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ? ജിബ്രീൽ ഞങ്ങളുടെ ശത്രുക്കളാണ്. ഹൂ അദൂബുന, ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. കാരണം ഞങ്ങളിൽ എന്തൊക്കെ അതാ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഈ ജിബ്രീൽ അവിടെ ഇറക്കി. അതേസമയത്ത് മീക്കായിലാണെങ്കിൽ നല്ല കാറ്റും മഴയും ഈ ലോകത്തേക്ക് ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും നൽകുന്ന, അപ്പൊ ആ മീക്കായിൽ അലൈഹിസ്സലാമാണ് നിങ്ങൾക്ക് വഹി തരുന്നതെങ്കിൽ നിങ്ങൾ മാത്രം ഞങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ജിബ്രീലാണെങ്കിൽ വേണ്ട, ജിബ്രീൽ ഞങ്ങളുടെ ശത്രുവാണ്. ഇതിനെ പ്രതികരിച്ചുകൊണ്ടാണ് അള്ളാഹു തആല മങ്കാൻ അദുവല്ലില്ലാഹി ഒമലായിക്കത്തിഹി വജിബ്രീലോ മീക്കാല വൈനല്ലാഹ അദുവുല്ലിൽ കാഫിരീൻ എന്ന ആയത്ത് സൂറത്തുൽ ബക്കറയിലൂടെ അറിയിച്ചത്. അള്ളാഹുവിനോ അള്ളാഹുവിന്റെ മലായിക്കത്തുകളോടോ മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോടോ മീക്കായിൽ അലൈഹിസ്സലാമിനോടോ ആര് ശത്രുത വെച്ചാലും അവരൊക്കെ കാഫറുകളാണ്. ഫൈനല്ലാഹു അദുവുല്ലിൽ കാഫിരീൻ, അള്ളാഹു തആല എല്ലാ കാഫറുകളുടെയും ശത്രുവാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കാൻ കാരണം ഇവരുടെ ഈ പരാമർശമാണ്. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു ഹലാക്കാക്കുകയും ശിക്ഷ നടത്തുകയും ചെയ്യാൻ വേണ്ടിയും ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഈ ലോകത്തേക്ക് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ നസ്നുൽ മലായിക്കത്തു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം എന്ന് പറഞ്ഞെടുത്ത് ലൈലത്തുൽ ഖദറിൽ തനസലുൽ മലായിക്ക നിരന്തരം മലായിക്കത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അതാ തനസലു പറഞ്ഞു, നിരന്തരം നേരം പുലരുന്നവരെ ആ മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി സംഘം സംഘങ്ങളായി ഭൂമിയിലേക്ക് അവതരിച്ചുകൊണ്ടിരിക്കും. വറൂഹു മലായിക്കത്ത് മാത്രമല്ല റൂഹും. ഇവിടെ റൂഹ് കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ പറയുന്നത് മുഖ്യമായും ഈ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോ ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മലായിക്കത്തിന്റെ ലീഡർ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം റൂഹുൽ അമീനായിരിക്കും. അതും മഹാനവറുകളുടെ ഡ്യൂട്ടിയിൽപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. ഒരു മനുഷ്യൻ മരണസമയത്ത് വുദു ഉണ്ട്, അങ്ങനെ വുദുവോടുകൂടി മരിക്കാൻ ഇടവന്നാൽ അങ്ങനെയുള്ള മരിക്കുന്ന മരണാസന്നനായ വ്യക്തിയുടെ സന്നിധിയിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുണ്ടാവും. ആ സാന്നിധ്യമുണ്ടായാൽ അവിടെ പിശാചിന്റെ യാതൊരു നിരക്കുള്ള സ്വാധീനവും നടക്കില്ല. അപ്പൊ ഷഹാദത്ത് കലിമ ചൊല്ലാനും ഈമാനോടുകൂടി മരണപ്പെടാനും അത് കാരണമാവും. അപ്പൊ ആസന്നമരണനായി കണ്ടാൽ എന്നത്താണ്. കാരണം ആ ഉദുവോടുകൂടി മരിക്കാൻ ഇടവന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തും അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച്
അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകളിലേക്കും അതുപോലെ തന്നെ ഔലിയാക്കളിലേക്കുള്ള ഇൽഹാമും തുടങ്ങി വഹി സന്ദേശമാണ് മുഖ്യ ദൗത്യമെങ്കിലും അള്ളാഹുവിന്റെ ശത്രുക്കളായ കാഫിരീങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നതും മഹത്തുക്കളായ ആളുകൾ ഉതുവോടുകൂടി മരിക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യത്തിൽ ഹാജരാകുന്നതും ലൈലത്തുൽ ഖദറിൽ നിന്ന് ഇറങ്ങി വരുന്ന മലായിക്കത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതുമായ നിരന്തര ഡ്യൂട്ടിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. വിശദീകരിക്കുന്നില്ല, ഇപ്പൊ തന്നെ സമയം നീളുന്നു. പിന്നീട് മീക്കായിൽ അലൈഹിസ്സലാം, പിന്നെ നമുക്കൊക്കെ തന്നെ അറിയാം മീക്കായിൽ അലൈഹിസ്സലാമിന്റെ പ്രധാന ഡ്യൂട്ടി ഈ ലോകത്തേക്ക് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ മഴ വർഷിക്കുക, അതുമായി ബന്ധപ്പെട്ട കാറ്റ്, ഇടി, മിന്ന് തുടങ്ങിയ കാര്യങ്ങളുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, അതൊരു വലിയ വിഭാഗം മലക്കുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ടി പറഞ്ഞതായിട്ട് ഓരോ തുള്ളി മഴയും ഈ ലോകത്തേക്ക് വർഷിക്കുമ്പോൾ അതിനോടൊന്നിച്ച് ഒരു മലക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ മലക്കൊക്കെ ബഹുമാനപ്പെട്ട മീക്കായിൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് മേധാവിയുടെ കീഴിലുള്ള അയവാനുകളാണ്, അവരുടെ സഹായികളാണ്. എണ്ണമറ്റ ബഹുകോടി മലക്കുകൾ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ ഇല ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചലനത്തിന് സഹായകമായി ഒരു മലക്ക് വർത്തിക്കുമെന്ന്, അങ്ങനെ കൂട്ടിയാൽ തന്നെ ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി വൃക്ഷച്ചില്ലകളും ഇലകളും അനങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ മലക്കിന്റെ പ്രവർത്തനം സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ വിഭാഗം മിക്കായിൽ അലൈഹിസ്സലാമിന്റെ കീഴുള്ള മലായിക്കത്തിന്റെ എണ്ണം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പിന്നീട് ചുരുക്കുക, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചത് സൂറിൽ ഊതുക, അതായത് മുഖ്യമായ ജോലിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സ്വാഹിബി സൂർ സൂറ എന്ന് പറഞ്ഞിട്ട് വായിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഓർഡർ എപ്പോൾ വരുന്നു ആ സെക്കൻഡിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അപ്പോ അള്ളാഹുവിന്റെ മലക്കുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട മൂന്നാമനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് കാര്യമായ ഒരു പണിയുമില്ല. നമ്മൾ കണ്ടാലേ കാര്യമായ ഒരു പണിയുമില്ല. എന്താ, ഒരു സൂറും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, അള്ളാഹു തആല പറച്ച അന്ന് മുതല് ഒരു സൂറും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക, ഖിയാമത്ത് നാളാവുമ്പോ അള്ളാഹു തആല ഓർഡർ കൊടുക്കും, അപ്പൊ ഒരൊറ്റ ഊത്ത് ഖലാസ് കഴിഞ്ഞു. പിന്നെ രണ്ടാമതെല്ലാം നശിച്ചുകഴിഞ്ഞിട്ട് പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവുമ്പോ രണ്ടാമത്തൊരു ഊത്ത്, അതോടുകൂടി ജീവിക്കും കഴിഞ്ഞു, ഖലാസ് കഴിഞ്ഞു. ഇത്രയും വലിയ സ്ഥാനമുള്ള എണ്ണിയാലൊടുങ്ങാത്ത മഹാകോടി മലായിക്കത്തുകളുടെ ലീഡർമാരായിട്ടുള്ള നാലാളുകളിൽപ്പെട്ട മൂന്നാമന് ആകെയുള്ള ഒരു സൂറും പിടിച്ചു നിൽക്കലാണോ എന്ന് വിചാരിക്കണ്ട, അത് അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയിൽപ്പെട്ട ഒന്ന് മാത്രമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട മീക്കായിൽ അലൈഹിസ്സലാം എപ്പോഴും ലോഹിൽ മഹ്ഫൂദിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി അതാ, ലോഹിൽ മഹ്ഫൂദിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഭൂമി ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലെയും സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ, പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അല്ല ഇന്നലെ തന്നെ പറഞ്ഞു അള്ളാഹുവിന്റെ മാസ്റ്റർ പ്ലാൻ. ഇന്നലെ കളവും കതറും ഒന്ന് വിവരിച്ചു തരണം എന്ന് ഏതോ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. അപ്പൊ ചെറിയൊരു തോതിൽ എനിക്ക് മനസ്സിലായ രീതിയിൽ ചെറിയൊരു തോതിൽ ഞാൻ വിവരിച്ചു കൊടുത്തിരുന്നു. പിന്നെ ആ സഹോദരന് മനസ്സിലായെന്ന് വല്ല സംശയം ഉണ്ടോ എന്നൊന്നും ചോദിക്കാനോ മറ്റോ ഒന്നും നിന്നിട്ടില്ല. സമയം നീണ്ടത് കൊണ്ട് നമ്മൾ ചുരുക്കുക ചെയ്ത്. അപ്പൊ ഒരു വലിയ ഈ പ്രപഞ്ചത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് യഥാർത്ഥത്തിൽ ലോഹൽ മഹ്ഫൂദ്. അതെല്ലാം തുറന്ന പുസ്തകമായിട്ട് ഇങ്ങനെ നിൽക്കല്ല, അതിന് ഏൽപ്പിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ അക്കാര്യം. അപ്പൊ ആ കാര്യം ലോഹിൽ മഹ്ഫൂദിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഡ്യൂട്ടി ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റേതാണ്. അങ്ങനെ ഈ ലോകത്ത് ജനിക്കാൻ കുട്ടികൾ ഓരോ ദിവസവും ജനിക്കേണ്ടത് ആരൊക്കെ എന്ന കൃത്യമായ കണക്ക് ലോഹിൽ മഹ്ഫൂദിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം വായിച്ചെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അതിനേൽപ്പിക്കപ്പെട്ട മലായിക്കത്തുകൾക്ക് ആ വിവരം കൊടുക്കുകയും ഓരോ ദിവസവും
ലോകത്ത് മരണമടയുന്ന ജീവജാലങ്ങൾ, മനുഷ്യൻ മാത്രമല്ല ജീവജാലങ്ങളുടെ മുഴുവനും കണക്ക് അപ്പപ്പോൾ അതാത് സമയത്ത് ലോഹുൽ മഹ്ഫൂദിൽ നോക്കി അതുമായി ബന്ധപ്പെട്ട, മരണവുമായി ബന്ധപ്പെട്ട മലായിക്കത്തിന് ഈ വിവരം അറിയിക്കുകയും ചെയ്യുന്ന, അഥവാ പ്രപഞ്ചത്തിന്റെ പ്ലാനിന്റെ മാസ്റ്റർ പ്ലാന്റെ മേൽനോട്ട ഉത്തരവാദിത്വം കൂടി ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി സ്വലാമിനുണ്ട്. ഇത് ക്ലോസ് ചെയ്യുന്ന, സ്വിച്ച് ഓഫ് ചെയ്യുന്ന പണിയാണ് ഇപ്പൊ ഈ സൂറെന്ന കാലത്തിൽ ഒന്നാമത് ഊതുകയെന്ന് പറയുന്നത്. രണ്ടാമത് പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ സ്വിച്ച് ആണ് ഇസ്രാഫീൽ അലൈഹി സ്വലാമിന്റെ രണ്ടാമത്തെ ഊത്ത് പറഞ്ഞു. അപ്പൊ ഈ ഓഫാക്കലും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യലും ഇതിന്റെ ഭാഗമാണ്. അതുവരെയും ജനിക്കുന്നതും മരിക്കുന്നതുമായ, അഥവാ ഈ ലോകത്ത് നടക്കുന്ന ചലനവും നിശ്ചലനവുമായിരിക്കുന്ന അവസ്ഥ, ഈ രണ്ടവസ്ഥകളെയും ബാധിക്കുന്ന അള്ളാഹുവിന്റെ ഖദർ, ആ ഖദർ അനുസരിച്ച് നടപ്പിലാക്കേണ്ട മലായിക്കത്തിന് അത് വിവരിച്ചു കൊടുക്കേണ്ട വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹി ഇസ്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്ക് വലിയ സ്ഥാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വലിയ ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട് എന്നർത്ഥം. പിന്നെ അതിന് നാലാമത്തെ ആള് ബഹുമാനപ്പെട്ട അസ്രാഹീൽ അലൈഹി ഇസ്ലാം ആണല്ലോ. അവിടെയാണ് പിന്നെ എന്നോട് തർക്കം, ഇതുവരെ ആർക്കും തർക്കമൊന്നുമില്ല. എന്താ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ ഖുർആൻ തന്നെ പലയിടത്തും ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മീക്കായിൽ അലൈഹി ഇസ്ലാം ഇന്ന് ധാരാളം സ്ഥലത്ത് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്, സഹിയായ ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ സഹിയായ ഹദീസുകളിലും ധാരാളം പരാമർശങ്ങളുണ്ട്. എന്നാൽ മീക്കായിൽ അലൈഹി അസ്രാഹീൽ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ മലക്കുൽ മൗത്ത് എന്ന, അപ്പൊ ആളുകൾക്ക് ഒരു വാശി, ജിബ്രീൽ മീക്കായിൽ ഇസ്രാഫീൽ മലക്കുൽ മൗത്ത് അങ്ങനെ പറയാൻ പാടുള്ളൂ, അസ്രാഹീൽ എന്ന് പറയാൻ പാടില്ല. ആ പാടില്ല എന്ന് അറിയണ്ടത് ഒഴിവാക്കുക, ഇത് അങ്ങനെ പാടില്ല എന്ന് അറിയണ്ടല്ലോ അത് ഒഴിവാക്കുക. അതേസമയത്ത് മലക്കുൽ മൗത്ത് എന്ന് പറയാ, കാരണം ഖുർആൻ പറയുന്നത് ും മലക്കുൽ മൗത്തില്ലതി ഉക്കിലപിക്കും സുമ്മയില റബ്ബിക്കും തുറച്ചാടും. ഉൽ നബിയെ അവിടെ നിന്ന് പറയുക, യത്തവഫാക്കും മലക്കുൽ മൗത്ത് അല്ലെ ഉക്കിലപിക്കും, നിങ്ങളെ കൊണ്ട് അഥവാ നിങ്ങളെ മരിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ട അസ്രാഹീൽ അലൈഹി സ്സലാം. അവിടെ ഖുർആനിൽ മലക്കുൽ മൗത്ത് എന്നല്ലേ പ്രയോഗിച്ചിട്ടുള്ളൂ, ഹദീസുകളിലും അധിക സ്ഥലങ്ങളിലും മലക്കുൽ മൗത്ത് എന്നാണ് ഉപയോഗിച്ചത്. എന്നാൽ മഹാന്മാരായ മുഫസ്സിറുകൾ മലക്കുൽ മൗത്ത് എന്ന് ഖുർആൻ പ്രയോഗിച്ചെടുത്ത് ഇസ്മുഹു അസ്രാഈൽ, ഈ മലക്കുൽ മൗത്തിന്റെ നാമം അസ്രാഈൽ എന്നാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അസ്രാഈൽ എന്ന് പറയാം, അതിന് രേഖയുണ്ട്. ഇനി ഒരാള് ഞാൻ അസ്രാഈൽ എന്ന് പറയില്ല, മലക്കുൽ മൗത്ത് എന്നേ പറയുന്നുള്ളൂ, ഓക്കെ പ്രശ്നമില്ല. അതേസമയത്ത് അസ്രാഈൽ എന്ന് പറയാൻ പാടില്ല, മലക്കുൽ മൗത്ത് എന്ന് മാത്രമേ പറയാവൂ എന്ന് വാശി പിടിക്കാൻ ഞാൻ മാത്രം മതി. മലക്കുൽ മൗത്ത് എന്ന് പറയാം, അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചത് അങ്ങനെ നമുക്ക് പറയാം. അതേസമയത്ത് ഖുർആനും ഹദീസും പഠിച്ച മഹാന്മാരിയെ ഖുർആൻ ആയത്തിനെ വ്യാഖ്യാനിച്ചെടുത്ത് ഇമാം ഇബ്നു കസീർ ഉൾപ്പെടെ മലക്കുൽ മൗത്തിന് യുഖാലു ലഹു അസ്രാഈൽ, അസ്രാഈൽ എന്നാണ് അദ്ദേഹത്തിന് പേര് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആട്ടെ, ഈ അസ്രാഈൽ അലൈഹിസ്സലാം ഇനിയിപ്പോ അവിടെ നിഷ്കാര്യം. അസ്രാഈൽ അലൈഹിസ്സലാം ഒരാളല്ലേ? ഈ ഒരു അസ്രാഈൽ അലൈഹിസ്സലാം ഒരേ സമയത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും റോൾ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അപ്പോ ഉദയ പ്രദേശത്ത്, സൂര്യോദയം നടക്കുന്ന ഉദയ പ്രദേശത്ത് ഒരു അവിടെ പറഞ്ഞിട്ട് ഏതായാലും അത്രേ അതിന്റെ ആവശ്യമുള്ളൂ, ആ പറഞ്ഞ അതാണ് അതിന്റെ ചുരുക്കം. ആണോ, ഉദയപ്രദേശത്ത് ഒരാൾ മരിക്കുന്നു, അസ്തമയ ഭാഗത്ത് ഒരാൾ മരിക്കുന്നു ഒരേ സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരാൾ മരിക്കുന്നു, ലോകത്തിന്റെ നേരെ മറുവശത്തുള്ള അമേരിക്കയിലും മരിക്കുന്നു. ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഒരേ സമയത്ത് മരിക്കും. ഇവരൊക്കെ വാടെ റൂഹ എങ്ങനെയാണ് അസ്രാഹീൽ അലൈഹി ഇസ്ലാം പിടിക്കുക? ഒരാളാണല്ലോ, അസ്രാഹീൽ എന്ന് പറയാൻ പറ്റും. ഇനി പറ്റൂല എന്ന് പറയുന്നവരോട് നമുക്ക് തർക്കമൊന്നുമില്ല, എന്നാ നിങ്ങൾ മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞോളി, ആള് രണ്ടായാലും ഒന്ന് തന്നെ.
ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചപ്പം ഇബ്രാഹിം അള്ളാഹുവിന്റെ ശിഷ്യൻ മുഫസ്സറുകളുടെ പ്രമുഖ മുഫസ്സറായ മുഫസ്സറുടെ കൂട്ടത്തിൽ പ്രമുഖ മുഫസ്സറായ ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റഹ്മഹുള്ള, നമ്മളെ മുജാഹിദ് അല്ലട്ടാ, ഇമാം മുജാഹിദ് റഹ്മഹുള്ള ഇബ്രാഹിം തങ്ങളുടെ ശിഷ്യനാണ്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 3 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ അടുത്ത് നിന്ന് ഓരോ ആയത്തിന്റെയും തഫ്സീർ പറഞ്ഞുകൊണ്ട് പഠിച്ച ആളാണ്. അങ്ങനെ ഇബ്നു അബ്ബാസിൽ നിന്നിട്ട് റിവായത്ത് ചെയ്യുന്ന തഫ്സീറുകളുടെ പ്രമുഖ റാവിയായി വന്ന മഹാനാണ് ഇമാം മുജാഹിദ് റഹ്മഹുള്ള. അദ്ദേഹം പറയാണ്, ഇന്ന ദുന്യ ബൈന യദൈ മലക്കിൽ മൗത് കത്തസ്തി ബൈന യദൈ ലിൻസാൻ. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഈ ലോകം മൊത്തം, ഈ ദുനിയാവെന്ന് പറയുന്ന ലോകം മൊത്തം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്നൊരു പ്ലേറ്റ് പോലെ, ഒരു പ്ലേറ്റിന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ആ പ്ലേറ്റിന്റെ ഏത് ഭാഗത്തുള്ള ഭക്ഷണവും യഥേഷ്ടം ആ ഇരുന്ന ഇരിപ്പിന്ന് കഴിക്കാനാവുമല്ലോ എന്നതുപോലെ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഈ ലോകം മൊത്തം ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലുള്ള ഒരു പ്ലേറ്റിന്റെ സ്ഥാനേ ഉള്ളൂ. അപ്പോ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവിടെ ചെന്നു ഇവിടെ ചെന്നു, ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഭീകരവാദവും മറ്റേ ഗവൺമെന്റിന്റെ ഭീകരവാദവും അല്ലാത്ത ഭീകരവാദികളുടെ ഭീകരവാദവും, അതുകൊണ്ട് തന്നെ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും ആളുകൾ ഇതൊക്കെ വേണം എന്താ ചെയ്യാൻ നിങ്ങൾ വേജാറാണ്ട. അസ്റായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഇത് വളരെ ചെറിയ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നിൽ വെച്ച ഒരു പ്ലേറ്റിന്റെ സ്ഥാനമേ ഉള്ളൂ. എന്നാൽ തന്നെ അസ്റായിൽ അലൈഹിസ്സലാം ഒറ്റക്ക് അല്ല ഈ ഡ്യൂട്ടി നിർവഹിക്കുന്നത്. നേരത്തെയൊക്കെ പറഞ്ഞ മറ്റു മലക്കുകൾക്കുള്ളതുപോലെ ലക്ഷക്കണക്കിനല്ല കോടാനുകോടി മലക്കുകൾ ബഹുമാനപ്പെട്ട അസ്റായിൽ അലൈഹിസ്സലാമിന്റെ അയവാൻ അഥവാ സഹായികളായിട്ടുണ്ട്. ഇതും ഖുർആൻ തന്നെ പറഞ്ഞതാണ്. നിങ്ങളിൽപ്പെട്ട ഒരാൾക്ക് മരണം ആസന്നമാവുന്നത് വരെ, അങ്ങനെ മരണം ആസന്നമാവുമ്പോൾ തവഫത്തുഹു അവനെ മരിപ്പിക്കുന്നു റുസുലുന നമ്മുടെ ദൂതന്മാർ. റുസുൽ എന്ന ബഹുവചനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. അതിൽ മനുഷ്യർ എന്ന് വേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവൻ കൊടുത്ത എല്ലാ വസ്തുക്കളെയും റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് അസ്റായിൽ അലൈഹിസ്സലാം തന്നെ. പക്ഷേ ഈ അസ്റായിൽ അലൈഹിസ്സലാമിന് അയവാനായി ഹദീസിൽ കാണാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട്, ഒരു മുഅ്മിനായ സ്വാലിഹായ മനുഷ്യൻ മരിക്കാൻ മരണമാസന്നമായാൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിന്ന് നോക്കിയാൽ കണ്ണെത്തുന്ന ദൂരം മുഴുക്കി മണിയണിയായി മലായിക്കത്ത് അണിനിരന്നിരിക്കും. അവർ സ്വാഗതമോദിക്കൊണ്ടും അവന് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ടും എണ്ണിയാലൊടുങ്ങാത്ത അവന്റെ നോക്കെത്തുന്ന ഭാഗത്ത് മുഴുവനും വിശുദ്ധന്മാരായ മലായിക്കത്ത്. എന്നിട്ട് കാലിന്റെ പെരുവിരൽ തൊട്ട് ഇഞ്ചിഞ്ചായി ഊഹ പിടിക്കുമ്പോൾ ഓരോ ഇഞ്ചിലും ഒർത്തകം മലായിക്കത്ത. അങ്ങനെ കൈമാറി 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 ആ റോഹ് ലാസ്റ്റ് പിരിയാൻ സമയത്ത് തൊണ്ടക്കുഴിയിലെത്തി ശരീരത്തിൽ നിന്ന് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒറ്റ ഡ്യൂട്ടിയാണ് ബഹുമാനപ്പെട്ട അസ്റായിൽ അലൈഹിസ്സലാമിന്. അതുവരെയുള്ള ഡ്യൂട്ടി മുഴുവൻ ചെയ്യാൻ എണ്ണ മറ്റ മലായിക്കത്ത് സഹായികളായി, അതിന് അഴവാൻ എന്ന് പറയും, സഹായികളായി ഉണ്ട്. അവരൊന്നിച്ചുള്ള കൂട്ടത്തിലുള്ള ശ്രമമാണ്. ഒന്നിന്റെ പുറകെ ഒന്ന്, അതിന്റെ പുറകെ ഒന്ന്, അതിന്റെ പുറകെ ഒന്ന്. അതിൽ സമാശ്വസിപ്പിക്കാൻ വേറെ ആളുകൾ, സന്തോഷവാർത്ത അറിയിക്കാൻ വേറെ ആളുകൾ, സമാധാനിപ്പിക്കാൻ, ഇങ്ങനെ മലായിക്കത്തിന്റെ നിരന്തര ശ്രമം. അവസാനം ഈ ശരീരത്തിൽ നിന്നും ഏറ്റുവാങ്ങുക എന്ന് പറയുന്ന ആ ഡ്യൂട്ടി അസ്റായിൽ. അത് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാലോ നമ്മൾ ഉസ്സം കുട്ടി മൗലവിക്കുണ്ട് ഒരു കൊട്ടയെ കൊണ്ടടക്കുന്ന മാല. അത് ശുന്യമാലല്ലോ, ആ ഓരോ ഇതുണ്ടാക്കിയ മാലയാണ്. അതിന്റെ പുറത്ത് തന്നെ ഇതിന് ഇത് മൊഹീദ്ദീൻ മാല പുതിയത് അറബി മലയാളത്തിൽ മൊഹീദ്ദീൻ മാല പുതിയത്, അതിലുണ്ട് ഒരു കൊട്ടയെ കൊണ്ടടക്കുന്ന കഥയായിട്ട് ഇയാൾ നടക്കരുത്. പക്ഷെ ഇപ്പം അങ്ങനെ എല്ലാവരും കേൾക്കലില്ല. കൊട്ടയെ കൊണ്ടടക്കുന്ന എന്താ, ഒരു ദിവസം നേരം വെളുത്ത് വൈകുന്നേരം വരെ പുടിച്ച റൂഹൊക്കെ പാടെ ഒരു കൊട്ടയിലാക്കി ഇങ്ങനെ കൊണ്ടടക്കുമ്പം ഒരു ദിവസം മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ മുരീദിന്റെ റൂഹ് പിടിച്ചു,
അത് ആ അതിന്റെ ഭാര്യ വന്നിട്ട് സങ്കടം പറഞ്ഞപ്പോ മൂപ്പര് ഇസ്രായേലിനെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് ഇന്റെ മുരീദിന്റെ റൂഹ് പിടിച്ച് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ് ഏൽപ്പിച്ചിട്ട് പിടിച്ചതാണ്, തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു തട്ട് കൊടുത്തു ആ കൊട്ടക്ക്, തട്ടാണ് കൊടുത്തപ്പോ കൊട്ട ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി. തെറിച്ചുപോയപ്പോ അന്ന് പിടിച്ച റൂഹൊക്കെ തുള്ളിച്ചാടി ആ ശരീരങ്ങളിലേക്ക് തന്നെ തിരിച്ചു ചെന്നിട്ട് രണ്ടാമതൊക്കെ ജീവിച്ചു. ഇത് ഉസ്സംകുട്ടി മൗലവി സ്വന്തം എഴുതുണ്ടാക്കിയ കള്ളമാലയാണ്. അത് മുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധുവിനില്ല. ഇത് അനിസ്ലാമികമാണ്, അത് ഖുർആനോ സുന്നത്തിനോ യോജിച്ചതല്ല. കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇസ്രായേൽ അലൈഹിസ്സലാം മുക്കോമാര് അല്ലെങ്കിൽ ചൂണ്ടക്കാര് ചൂണ്ടട്ടാൻ പോകും പോലെ ഒരു വട്ടിയായിട്ട് ഇങ്ങനെ പോയി ചൂണ്ടലിട്ട് ഓരോന്നിങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് ഈ പാത്രത്തിലാക്കി കിട്ടിയൊക്കെ വാടെ കൊണ്ടുപോയി വൈകുന്നേരം കൊണ്ടുപോയി ഇരുത്തി വെക്കുന്ന ഏർപ്പാടല്ല ഉള്ളത്. ഹദീസിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ആ ഒറ്റ ഡ്യൂട്ടി ഇസ്രായേൽ ഇസ്ലാം കഴിഞ്ഞാൽ സുമ്മലാ യദഹു ഫീയദിഹി തറഫതായിൻ, ഒരു കണ്ണടച്ചു നീക്കുന്ന സമയം പോലും ഈ ഏറ്റെടുത്ത റൂഹ് ഇസ്രായേൽ അലി ഇസ്ലാം കൈവശം വെക്കുന്നില്ല. ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തന്നെ തന്റെ അയവാനുകളായി സ്വാലിഹീങ്ങളാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധമാവുന്ന ഹനൂത്തും സ്വർഗത്തിൽ നിന്നുള്ള പട്ടിനാലുള്ള കഫന്തുണിയും ആയി അവർ സ്വീകരണം വേണ്ടി സ്വാഗതമോദിക്കൊണ്ട് അണിയായി നിൽക്കുന്നവരായിക്കത്തുണ്ടാവും. ഏറ്റെടുത്ത അടുത്ത സെക്കൻഡിൽ ഈ വന്ന മലക്കിനെ ഏൽപ്പിക്കുകയും അവര് ആ സുഗന്ധം കൊണ്ട് സുഗന്ധം പൂശി ഈ സ്വർഗത്തിൽ നിന്നിട്ട് കൊണ്ടുവന്ന കഫന്തുണി കൊണ്ട് കഫൻ ചെയ്ത് കൈമാറി 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 നിമിഷാർദ്ധം കൊണ്ട് ഒന്നാം ആകാശത്തിലെത്തി അവിടെ നിന്ന് സ്വാഗതമോദിക്കൊണ്ട് ആകാശങ്ങൾ കടന്ന് അവസാനം എല്ലിയേൻ എന്ന് പറയുന്ന ഏഴാം ആകാശത്തിന്റെ മുകളിലുള്ള സ്ഥലം വരെ എത്തുമെന്നും പറഞ്ഞു. അപ്പോ കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ മീൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൊട്ടയിലാക്കി കൊണ്ടെടുക്കുന്ന ഏർപ്പാട് സുന്നികൾ പഠിച്ചിട്ടില്ല, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല. അത് ഇയാൾ ഇവിടുന്ന് ഉണ്ടാക്കിയതാ. അത് അവിടുന്ന് അതിന്റെ കള്ളി തന്നെ പൊളിഞ്ഞു. ഒരിക്കൽ പറഞ്ഞു ഇയാൾ ഇവിടെ കുറെ കുട്ടികൾക്കൊക്കെ ഇതിന് കോപ്പി അയച്ചു കൊടുത്തിന് അതിന്റെ ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കി തുടക്ക് നിങ്ങൾ തുറന്നു വായിച്ചു നോക്കൊന്നും വേണ്ട, ഒറ്റ കാര്യം നോക്കിയാൽ മതി. അതിന്റെ തലക്കെട്ട് കൊടുത്ത് പുറത്തെന്താ പേരെഴുതിയത്? അപ്പൊ അതിന് പേരെഴുതി എന്താ? മൊഹീദീൻമാരെ പുതിയത്. അല്ലേ പുതിയത് ഞങ്ങൾക്ക് വേണ്ട, പുതിയ നിങ്ങൾ ഉണ്ടാക്കിയ പുതിയ പുതിയ ആൾക്കാരുതാണ്. അത് ദീനിൽ പെട്ടതല്ല, ഇസ്ലാമിൽ പെട്ടതല്ല, വിട്ടാ മതിയാണ്. അപ്പൊ എന്താ പറഞ്ഞ്? ഇങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടിറക്കുന്ന ഏർപ്പാട് ഇസ്രായേൽ അലി ഇസ്ലാമിന് ഇല്ല, മറിച്ച് ഈ അയവാനാവുന്ന മലായിക്കത്ത് പെരുവിരൽ തൊട്ട് തുടങ്ങി ഇഞ്ചിഞ്ചായി പിടിച്ച് 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 അവസാനം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒറ്റ ഡ്യൂട്ടിയാണ് ബഹുമാനപ്പെട്ട ഈ ഡിപ്പാർട്ട്മെന്റ് തലവനായ ഇസ്രായേൽ അലി ഇസ്ലാം. അത് ഏറ്റെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സെക്കൻഡ് സമയം പോലും തന്റെ കൈവശം വെക്കുന്നില്ല, ഉടനെ അടുത്ത ആൾക്ക് കൈമാറി. അയാള് ഇങ്ങനെ സുഗന്ധം പൂശി കഫൻ ചെയ്ത് കൈമാറി കൈമാറി പോകും. ഇനി മോശപ്പെട്ട ആളുകളാണെങ്കിലും അതും ഇങ്ങനെ തന്നെ ഏറ്റെടുക്കൽ മാത്രമേ ഇസ്രായേൽ നരകത്തിൽ നിന്നുള്ള ജ്വാലയുമായി ബന്ധപ്പെട്ട ഒരു കഫന്തുണിയുമായി തീജ്വാലയുമായി ബന്ധപ്പെട്ട ഒരു കഫന്തുണിയുമായി വന്നിട്ടുണ്ടാവും. അതിൽ കഫൻ ചെയ്ത് ദുന്യാവിന്റെ മുകളിൽ ഏറ്റവും കൂടുതൽ ചീഞ്ഞു നാറുന്ന ചവം നാറുന്ന വാസനയുള്ള അതിൽ പൊതിഞ്ഞ് കൈമാറി 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 ഒന്നാം ആകാശം വരെ എത്തും. പക്ഷേ ഒന്നാം ആകാശത്തിലെത്തുമ്പോൾ അങ്ങോട്ട് പ്രവേശന അനുമതിയോ സ്വാഗതമോ ഇല്ലാതെ വാതിലടക്കപ്പെടുകയും ഇവിടെ അത് സ്വീകാര്യമല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടുന്ന് കീപ്പോട്ട് വലിച്ചെറിയപ്പെടുകയും ഭൂമിക്കടിയിലുള്ള സിജീൻ എന്ന സ്ഥലത്തേക്ക് അതിനെ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യും. രണ്ടായാലും മുമിനീങ്ങളാണെങ്കിലും കാഫിരീങ്ങളാണെങ്കിലും റൂഹ് പിടിച്ചാൽ ഇസ്രായേൽ അലൈഹിസ്സലാം അത് കൈവശം. ഇസ്രായേൽ അലൈഹിസ്സലാമിനും എണ്ണമറ്റ സഹായികൾ ഉണ്ട്. ഇതാണ് ഇപ്പൊ നാല് പ്രധാനപ്പെട്ട മലായിക്കത്ത്. ഇനി ബാക്കി പത്ത് മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ ബാക്കി ആറാളുകളുണ്ട്. ഇരിക്കട്ടെ, അത് ഇൻഷാഅള്ളാ നമുക്ക് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അടുത്ത ക്ലാസ് പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ കുറച്ച് സമയം അതിന് ഉപയോഗപ്പെടുത്തി ഇൻഷാഅള്ളാ നമുക്ക് തൽക്കാലം പിരിയാ. നേരത്തെ ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു, അതിന് ദുആ ചെയ്യാനൊന്നും പറ്റുന്ന മനുഷ്യനല്ല ഞാൻ. എന്നാലും നമുക്ക് ആണെങ്കിൽ ഈ മജ്ലിസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇൽമിന് വേണ്ടി ഒരുമിച്ച് കൂടിയ മജ്ലിസാണ്. ബഹ്റുൽ ബൈബിളുള്ള ദുആ അത് ഹദീസ് പറയുന്നുണ്ട്. മലായിക്കത്ത് മനുഷ്യർക്ക് വേണ്ടി വിവിധ സേവനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം മലായിക്കത്തുണ്ട്. ആ മലക്കുകളുടെ പ്രധാനമായ ഡ്യൂട്ടി ബഹ്റുൽ ബൈബിൾ, അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യന്റെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടുള്ള ദുആക്ക് ആമീൻ പറയും. അടോ
ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് വേണ്ടി ചെയ്യുന്ന ദുആ എവിടെ? ബിള്ളഹിൽ ഗൈബി, അവന്റെ അസാന്നിധ്യത്തിൽ, ഓന്റെ മുന്നിൽ വെച്ചിട്ടല്ല, അവന്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു മുഅ്മിനായ മനുഷ്യന് വേണ്ടിയിട്ട് ഒരു മുഅ്മിൻ ദുആ ചെയ്താൽ ആ ദുആ മുസ്തജാബത്തുൻ, ദുആക്ക് എന്തായാലും ഉത്തരം കിട്ടും. എന്തുകൊണ്ട്? അൻദറസിഹി, ഈ അസാന്നിധ്യത്തിൽ വെച്ച് ദുആ ചെയ്യുന്ന ഈ മുഅ്മിനായ മനുഷ്യന്റെ അരികെ ഉണ്ടാകും മലക്കുൻ, ഒരു പ്രത്യേക മലക്ക്, മുവക്കലുൻ, അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? കുല്ലമാദ, ഈ മുഅ്മിനായ മനുഷ്യൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിഅഖീഹി, തന്റെ മുഅ്മിനായ മറ്റൊരു സഹോദരന് വേണ്ടി, ബിഖൈരിൻ, എന്തെങ്കിലും ദുന്യാവിലും ആഖിറത്തിലുമുള്ള ഹൈർ കൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി, ഇവനിൽ ഏൽപ്പിക്കപ്പെട്ട ഈ മലക്ക് പറയും, ആമീൻ, നീ ആ ചെയ്ത ദുആക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യുമാറാകട്ടെ, വലക ബിമിസ്ലിൻ, ഈ മറ്റൊരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി നീ ദുആ ചെയ്തല്ലോ, അതിന് തുല്യമായത് നിനക്കും അല്ലാഹു തരട്ടെ എന്ന് പറയാം. മറ്റൊരാളുടെ രോഗശമനത്തിന് വേണ്ടി, മറ്റൊരാളുടെ രോഗശമനത്തിന് വേണ്ടി നാം ദുആ ചെയ്യുമ്പോൾ മലക്ക് അതിൽ ആമീൻ പറയുന്നതിന്റെ പുറമെ നിങ്ങൾക്കും അല്ലാഹു തആല രോഗശമനം തരട്ടെ. ഒരാളുടെ കടമ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹു തആല നിന്റെ ആ ദുആ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞതിന്റെ പുറമെ, വലക്ക ബിമിസ്ലി, അതുപോലെ നിന്റെ കടവും അല്ലാഹു തആല വീട്ടിൽ തരട്ടെ. ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കൂടി അകപ്പെട്ട ഒരു മനുഷ്യന് അതിന് സലാമത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നിന്റെ ദുആ സ്വീകരിക്കുമാറാകട്ടെ, നിന്നെയും അള്ളാഹു തആല അത്തരം ബുദ്ധിമുട്ട് വിഷമങ്ങളിൽ നിന്നിട്ട് സലാമത്താക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഒരു മലക്കിനെ ഏൽപ്പിക്കുമെന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദീൽ വെച്ചിട്ടുള്ള ദുആക്ക് ഒരു പ്രത്യേക ഇജാബത്ത് നമ്മൾ അനുഭവത്തിൽ കാണുന്നത്. കാരണം നമ്മൾ ആരും പരസ്പരം കാണുന്നില്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഇൽമിന്റെ മജ്ലിസ് എന്ന നിലക്കാണ് നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ കാണാതെ ഈമാനിന്റെ, ഇഖ്ലാസിന്റെ, സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ നാം മനസ്സുകൊണ്ട് ഒത്തൊരുമിച്ച് നമ്മുടെ സഹോദരങ്ങൾ അവരുടെ നമ്മൾ മുന്നിലില്ല, അവർ അസാന്നിധ്യത്തിലുള്ള ഹിറുൽ ഗൈബിലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പോ ഈ മലക്കിന്റെ ആമീൻ മാത്രമല്ല, അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുമ്പോൾ തത്തുല്യമായത് നമുക്കും ലഭിക്കാൻ വേണ്ടി ഈ മലക്ക് ദുആ ചെയ്യുമെന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദുആക്ക് പ്രത്യേക ഉത്തരം കിട്ടാൻ കാരണം അതാണ്. അപ്പൊ ഇൻഷാല്ലാഹ് ഒരു സുഖമില്ലാതെ ഓപ്പറേഷൻ ചെയ്ത് ഒരു ഉമ്മാനെക്ക് സ്തനാർബുദം പിടിപെട്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത വിവരം പറഞ്ഞിട്ടൊരു സുഹൃത്ത് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിൽ നിന്നിട്ടും പ്രയാസങ്ങളിൽ നിന്നിട്ടും ആ സഹോദരിയെയും അതുപോലെ നാം എല്ലാവരെയും അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ എന്ന് തൽക്കാലം ദുആ ചെയ്ത്, ഇനി നമുക്ക് കുറച്ച് സമയം എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും സംശയം ചോദിക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കുന്ന സമയത്ത് നേരത്തെ അലിയാൻ സാരി ഉസ്താദ് നാരിയത്ത് സലാത്ത് ചൊല്ലി വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ദുആ മതി, ഇനി നിന്നെ ക്ലാസ് കഴിഞ്ഞോട്ടെ എന്നുള്ള എനിക്ക് എന്നതാണ്. ഇൻഷാല്ലാഹ് നമുക്ക് ലാസ്റ്റ് ദുആ ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമായ സംശയങ്ങൾ ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ അവർ മൈക്കിലേക്ക് വരാ, ഞാൻ മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാർ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞനുസരിച്ചിട്ട് നല്ല രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ സ്വർഗത്തിൽ നിന്ന് വരുന്ന അത് ഉപയോഗിച്ചിട്ട് റൂഹനങ്ങോട്ട് കൊണ്ടുപോകുന്നതും അതുപോലെ ചീത്ത രീതിയിൽ മരണപ്പെട്ട് കഴിഞ്ഞാല് ഭൂമിയുടെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഉസ്ത പറഞ്ഞു. അപ്പൊ അതിനുശേഷം പറയാനുള്ളത്, ഇപ്പൊ ഖബറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു മോശപ്പെട്ട രീതിയിൽ മരണപ്പെട്ട ഒരാള് ഇപ്പൊ ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോ അവരുമായി ബന്ധപ്പെട്ട ഒരാള് നല്ല മഹാൻ ഇപ്പൊ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട്, അപ്പൊ അവര് നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ദുആ ചെയ്യാണ്, നമുക്ക് ദുആ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ആ ഖബറിലുള്ള ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റി, പൂർണ്ണമായി മാറ്റിയിട്ട് നമുക്ക് സ്വർഗം പിന്നെ തരുമോ എന്നാണ്. മഹാന്മാരുടെ ദുആ മരണശേഷം നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ഒരു ചീത്ത രീതിയിൽ മരണപ്പെട്ട ഒരാള് പിന്നെ ഖബറിലൊക്കെ വളരെ മോശാവസ്ഥയുള്ള സമയത്ത് ഏതൊരു മഹാന്മാരുടെ ദുആ കിട്ടിക്കഴിഞ്ഞാല് അതനുസരിച്ച് നമുക്ക് സ്വർഗം ലഭിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഒരു മൊഹീദ്യമാരെ ഒരു ബെയ്ത്തുണ്ടല്ലോ, ഖബറകത്ത് ഉസ്താദെ കുറവാക്കി കണ്ടാരെ ഖബറുങ്കൽ നിന്നിട്ട് നീക്കിച്ചു വെച്ചോ അവർ. അപ്പോ അതനുസരിച്ചിട്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് അതിനനുസരിച്ച് തോന്നുന്നത്. ഉസ്താദ് ഒന്ന് വിശദീകരിച്ചെന്ന റാഗത്തിനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മുഅ്മിനായി മരണപ്പെട്ട പാവികളായ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മഹാൻ മുഅ്മിനുകൾ,
അവിടെ ഔലിയാക്കന്മാരായിക്കൊള്ളൊന്നുമില്ല. ഔലിയാക്കന്മാരായ പ്രത്യേകം നന്ന്, മഹാന്മാരായ പ്രത്യേകം നന്ന്, മൂമിനുകൾ, അതാണ് ഷർത്ത്. രണ്ട് ഭാഗത്തും ഒറ്റ ഷർത്തുണ്ട്. അതായത് ഈ മരണപ്പെട്ട വ്യക്തി പാപിയും ദോഷിയുമാണെങ്കിലും ഈമാൻ നഷ്ടപ്പെടാതെ മൂമിനായി മരണപ്പെട്ട ആള്, മൂമിനായി മരണപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലും നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട്, കബറിൽ ശിക്ഷിക്കപ്പെടുന്നവരുണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള പാപിയായ മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ട് ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണെന്ന അവസ്ഥയിലാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന മുഅ്മിനുകളായ ആളുകൾ, അത് സ്വന്തം മക്കളാവട്ടെ ബന്ധുക്കളാവട്ടെ ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിലുള്ള ജീവിച്ചിരിക്കുന്ന മുഅ്മിനുകൾ ആരും, മഹാന്മാരും സ്വാലിഹീങ്ങളും ആവുമ്പോൾ പ്രത്യേകിച്ചും, അവർ ചെയ്യുന്ന ദുആ, അവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ തുടങ്ങിയ ഇവയൊക്കെ ഈ ഖബറാളിക്ക് പലപ്പെടുകയും പലപ്പോഴും ശിക്ഷ ലഘൂകരിക്കപ്പെടുകയും ഭാഗ്യവശാൽ മഹാന്മാരുടെ ദുആ അല്ലെങ്കിൽ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥന, അതല്ലെങ്കിൽ കുടുംബങ്ങൾ ബന്ധുക്കൾ പോലെയുള്ള മുഅ്മിനുകളുടെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും പോരത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ രക്ഷിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ദുആ ചെയ്യാൻ അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ കൽപ്പിക്കുകയും ചെയ്തു. അല്ലദീന യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വല്ലദീന യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സത്യവിശ്വാസികളെ വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹുത്തല ഖുർആനിൽ പറയാണ് അവരെങ്ങനെയുള്ളവരാണ്. യഖൂലൂന, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റബ്ബന ഗ്ഫിർ ലനാ, നാഥ ഞങ്ങൾക്ക് നീ മാപ്പാക്കേണമേ, പൊറുക്കേണമേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനിൽ ഞങ്ങൾക്ക് മുൻകടന്ന് കഴിഞ്ഞു പോയ മുഅ്മിനുകൾക്കും നീ പൊറുക്കേണമേ എന്ന് ദുആ ചെയ്യണം. മലായിക്കത്ത് ദുആ ചെയ്യുന്നതിനെ നമ്മൾ കഴിഞ്ഞ മിന്നാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, മുഅ്മിനുകളായ ആളുകൾക്ക് ദോഷം പുറത്തു കൊടുക്കാനും അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും അവരുടെയും ഭാര്യമക്കള് മാതാപിതാക്കള് തുടങ്ങിയവരെയും ഈ കൂട്ടത്തിൽ അവരെ സ്വർഗപ്രവേശനം നൽകുകയും നരകത്തിന് രക്ഷിക്കുകയും ചെയ്യണമെന്ന് മലായിക്കത്ത്. ഇങ്ങനെ മലായിക്കത്തിന്റെ ഷഫായത്ത് കൊണ്ട്, ജീവിച്ചിരിക്കുന്ന മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഷഫായത്ത് കൊണ്ട്, സ്വാലിഹീങ്ങളുടെ ഷഫായത്ത് കൊണ്ട് ഒക്കെ പാവികളായ മുഅ്മിനുകൾ രക്ഷപ്പെടും. അങ്ങനെ ഒരു വേള ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ പ്രാർത്ഥന കൊണ്ട് ലഘൂകരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ശിക്ഷയിൽ നിന്നിട്ട് പൂർണ്ണമായും രക്ഷപ്പെടുകയോ ചെയ്യാം. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഏറെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിട്ട് എല്ലാ ശീലം ചെയ്യേണ്ടത് നിന്ന് ഓഫാക്കി എടുക്കേണ്ടി വരുന്നു. ഏതായാലും നോക്കട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരു വഴി പോകുന്നതിനിടയിൽ പെട്ടെന്ന് നബി തങ്ങൾ കോവർക്കെഴുതപ്പുറത്തായിരുന്നു യാത്ര ചെയ്യുന്നത്. അത് പെട്ടെന്ന് പേടിച്ച് ചാടി വെപ്രാളപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ ഇറങ്ങി സഹാബത്തിനോട് ചോദിച്ചു, ഇവിടെ ഏതാനും ഖബറുകളുണ്ടല്ലോ, ഇത് ആരാണ് നിങ്ങൾക്കറിയാമോ? അപ്പൊ ആരോ മരണപ്പെട്ടു പോയ ആളുകൾ മുഅ്മിനുകൾ തന്നെയാണ്, പക്ഷേ എന്തൊക്കെയോ തെറ്റ് ചെയ്ത ആളുകളാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പനയുടെ ഒരു പച്ചമടൽ എടുത്തുകൊണ്ടുവരാൻ പറയുകയും അത് രണ്ടായി പകുത്ത് രണ്ട് ഖബറുണ്ടായിരുന്നു, ഒരു ഖബറിമ്മിൽ പകുതിയും ഒരു ഖബറിമ്മിൽ പകുതിയും വെച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താണ്, സാബത്ത് ചോദിച്ചു, എന്തിനാണ് നബി അങ്ങനെ ചെയ്തത്? ഇത് രണ്ടാളുകളും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, എന്നാ വലിയ വൻപാപങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല, സൂക്ഷിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല, പക്ഷേ വലിയ കുറ്റം തന്നെയാണ്. ഒരാൾ മൂത്രമൊഴിച്ചാൽ ശരിക്ക് വൃത്തിയാക്കൂലായിരുന്നു, മറ്റൊരാള് ജനങ്ങളെ ഏശനി പറയുന്ന ആളായിരുന്നു. അപ്പോ ചില പ്രവൃത്തി ദോഷം കൊണ്ട് കുറ്റവാളികളായതിനാൽ അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. പിന്നെ മട്ടൽ വെച്ചെന്തിനാന്ന് ചോദിച്ചപ്പോ ലാലല്ലാഹ യുഹഫിഹു അന്നഹുമാ ബി ബറക്കത്തി തസ്ബീഹ, ഈ ഓലമടൽ പച്ച ഓലമടൽ അള്ളാഹുവിനെ തസ്ബീഹിച്ചല്ലോ, ആ തസ്ബീഹിന്റെ വർക്കത്തുകൊണ്ട് ഈ ഖബറാളികൾക്ക് ശിക്ഷയിൽ ലഘൂകരണം കൊടുത്തേക്കും എന്ന്. അപ്പോ മനുഷ്യന്റെ പ്രാർത്ഥന മാത്രമല്ല, പച്ച പിടിച്ച ചെടികൾ വരെ ഖബറിന്റെ മുകളിൽ നിന്നിട്ട് തസ്ബീഹ് ചൊല്ലുമ്പോൾ ആ തസ്ബീഹിന്റെ വർക്കത്തുകൊണ്ട് ഖബറാളിക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് വളരെ വ്യക്തമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിലാണ് നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ ഖബറകത്ത് ഉസ്താദെ കുറവാക്കി കണ്ടാരെ ഖബറിങ്ങൽ നിന്ന് അത് നീക്കിച്ചു വെച്ചോവർ എന്ന് പറഞ്ഞത്. മുമ്പ് അവര് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു സംഭവമാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഗുരുനാഥനും മറ്റു ശിഷ്യന്മാരും ഒന്നിച്ച് നടന്നു പോകുമ്പോ നദീതീരത്തെത്തിയപ്പം കൊടുന്തണുപ്പുള്ള സമയത്താണ്,
ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജൈലാനി അന്ന് വിദ്യാർത്ഥിയാണ്, തന്റെ കൂടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. എത്രത്തോളം ഇദ്ദേഹത്തിന് മനോദാർഢ്യതയുണ്ട്, എത്ര കണ്ട് തവക്കുലുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടി അപ്രതീക്ഷിതമായി പെട്ടെന്ന് നദിയിലേക്ക് തള്ളിയിട്ടു. അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ശിക്ഷിക്കുക എന്നുള്ളവർക്കോ ചതിക്കുക എന്നുള്ളവർക്കോ അല്ല. ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങളുടെ തവക്കുലും ഇഖ്ലാസും എത്ര കണ്ടുണ്ട് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ചെയ്തതാണ്. കൊടുത്ത് മരം കോച്ചുന്ന തണുപ്പിന് സമയത്ത് പ്രഭാതത്തിൽ ഈ വെള്ളത്തിൽ വീണപ്പോ അദ്ദേഹത്തിന് വിഷമിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. ഇതിന്റെ പേരിൽ പരീക്ഷണാർത്ഥമാണെങ്കിലും അപ്രതീക്ഷിതമായി ഒരു മനുഷ്യനെ വിഷമിപ്പിച്ചതല്ലേ. ഷെയ്ഖ് ജിലാനി തങ്ങൾ തന്റെ ഗുരുനാഥന്റെ വഫാത്തിന് ശേഷം സിയാറത്തിന് വന്നപ്പോ അദ്ദേഹം വളരെ നല്ലൊരു മഹാനാണ്, വളരെ നല്ല അവസ്ഥയിൽ കബറിൽ കാണുകയും പക്ഷേ വലത് കൈ സ്വാധീനമില്ലാത്ത അവസ്ഥയിൽ കാണപ്പെടുകയും ചെയ്തപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോ, അന്വേഷിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇനി വാബികൾ ആരെങ്കിലും അവിടെ അവിടെ കേട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ വിശദീകരണം നിങ്ങൾ ചോദിക്കാൻ വേണ്ട, അത് ചരിത്രം പറയുന്ന കാര്യങ്ങളാണ്. ആ ചരിത്രത്തിന് അതാവശ്യമായ തെളിവുകൾ ചരിത്രത്തിലുണ്ട് താനും. അവിടെ അപ്പൊ പറഞ്ഞു, സംഗതി അള്ളാഹു സുബ്ഹാനഹു വതാല എനിക്കെല്ലാം പൊരുത്തപ്പെട്ടു, പക്ഷെ ഞാൻ നിങ്ങളെ അന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൈകൊണ്ട് തള്ളിവിട്ടതിൽ നിങ്ങൾക്ക് വിഷമം അനുഭവപ്പെട്ടു, അത് നിങ്ങളോട് ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടില്ലായിരുന്നു. ഒരു വിദ്യാർത്ഥി എന്നുള്ളവർക്ക് ഗുരുനാഥൻ പരീക്ഷണാർത്ഥം ഒരു കാര്യം ചെയ്തതാണ്. അപ്പോ ഞാന് അള്ളാഹു സുബ്ഹാനഹു വതാല ആ തെറ്റ് ചെയ്ത എന്റെ കൈക്ക് സ്വാധീനശേഷി നഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല അയാളോട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാനി, അല്ലാഹുമ്മ വലിയദിഹി ഫഗ്ഫിർ, കൈകൊണ്ട് വന്ന ആ അബദ്ധം അത് നീ മാപ്പാക്കി കൊടുത്ത് അദ്ദേഹത്തിന് നീ പൊറത്തു കൊടുത്ത് സലാമത്താക്കണമേ എന്ന് അള്ളാഹുവിനോട് അവിടെ വെച്ച് ദുആ ചെയ്യുകയും അപ്പോൾ തന്നെ ആ കൈയുടെ സ്വാധീനശേഷി നഷ്ടപ്പെട്ട അവസ്ഥ തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നാണ് ചരിത്രം. അപ്പൊ അത് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഖുർആൻ തന്നെ സാക്ഷിയാണ്, ജീവിച്ചിരിക്കുന്ന ആളുകൾ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ ചെയ്യൽ കൊണ്ടിട്ട്, പാപമോചനത്തിന് പ്രാർത്ഥിക്കൽ കൊണ്ടിട്ട്, അതല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യൽ കൊണ്ടിട്ട് മരണപ്പെട്ടുപോയ ആളുകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. പക്ഷേ നിബന്ധന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ചെയ്യുന്ന ആള് ജീവിച്ചിരിക്കുന്ന ഈ വ്യക്തി മുസ്ലിം ആയിരിക്കണം, മരണപ്പെട്ട വ്യക്തി ഈമാൻ നഷ്ടപ്പെടാതെ മോമിനായി മരണപ്പെട്ട ആളായിരിക്കണം, എങ്കിൽ അതുകൊണ്ട് ഫലപ്പെടും. കാഫറിന് വേണ്ടി ദുആ ചെയ്താൽ, ഷഫാഅത്ത് ചെയ്താൽ ആ ഷഫാഅത്ത് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ഷഫാഅത്ത് ചെയ്യുന്ന വ്യക്തി കാഫറാണെങ്കിൽ അതും സ്വീകാര്യമല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്ഥലെ എന്ത് സംശയം? മരണപ്പെട്ട് കഴിഞ്ഞാല് റൂഹിന് അസ്രായീൽ വേറെ മലക്കുകൾക്ക് കൈമാറി കൊണ്ടുപോകുന്ന പറഞ്ഞു. അപ്പൊ ചിലര് പറഞ്ഞേക്കാൾ 40 ദിവസം റൂഹ് വീട്ടിൽ തന്നെ ഉണ്ടാവും, ചുറ്റുപച്ചിയുടെ ഒക്കെ ഉണ്ടാവും, നാട്ടിലുണ്ടാവും, ഈ മരണപ്പെട്ട ആളെ വീട്ടിലേക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാൾ ശരിക്കും അത് അതിനെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ, അതോ വെറുതെ അത് വെറും വാക്കാണോ, എങ്ങനെയാണെന്ന് ചോദിച്ചു. അസ്സലാമു അലൈക്കും. അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഈ രണ്ടും ഹദീസിന്റെ ഭാഗം, ഞാൻ പിന്നെ ഹദീസ് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം പറഞ്ഞതാണ്, വിശാലമായ ഹദീസാണത്. ആ ഹദീസ് ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മയ്യത്തുമായി ഖബർ അടക്കാൻ വേണ്ടിയിട്ട് ബഖയിൽ ചെന്നപ്പോ, മദീനത്ത് ബഖയിൽ ചെന്നപ്പോ ചെന്ന് നോക്കുമ്പോ ഖബർ കുഴിച്ച് തീർന്നിട്ടില്ല. അപ്പൊ മയ്യത്ത് അവിടെ താഴെ വെച്ചുകൊണ്ട് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണത്തെ സംബന്ധിച്ച് നീണ്ടൊരു ഹദീസാണ്. ആ ഹദീസിന്റെ നമുക്കിപ്പോഴും ആവശ്യമുള്ള ഭാഗം മാത്രം നേരത്തെ ഞാൻ ഉദ്ധരിച്ചു. അതിൽ കാണാം ഇങ്ങനെ കൈമാറി കൈമാറി പോയ സത്യവിശ്വാസികൾ സ്വാരിഹ്യങ്ങളാണെങ്കിൽ അവരുടെ റൂഹ് എല്ലീൻ എന്ന് പറയുന്ന ആകാശത്തിന് മുകളിലുള്ള സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് അതിനെ റിക്കാർഡ് ചെയ്യപ്പെടും. റിക്കാർഡ് ചെയ്യപ്പെട്ടാൽ അവിടെ സ്ഥിരവാസമല്ല, സുമ്മയുറദ്ദു റൂഹുന, അവിടെ റിക്കാർഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ റൂഹിനെ ഈ ലോകത്തേക്ക് തന്നെ മടക്കപ്പെടും. എന്നിട്ട് ഈ മരണപ്പെട്ട വീട്ടിൽ ജനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണാനും കേൾക്കാനും പറ്റുന്ന രീതിയിൽ
ആ റൂഹ് അവിടെ ഉണ്ടാവും. ഇത് ഇമാം ബുഖാരി വരെ റിവായത്ത് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആരാണെന്നും അവിടെ വെച്ച് കരയുന്നവരാരാണെന്നും ഇയാളെ പറ്റിയിട്ട് ഗുണം പറയുന്നവരും ദോഷം പറയുന്നവരും എല്ലാം നേരിട്ട് കാണാനാവും, പക്ഷേ ശരീരത്തിൽ പ്രവേശിക്കാൻ മാത്രം കഴിയില്ല എന്ന് മാത്രമല്ല, മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് കെട്ടിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് വളരെ വേജാറോടുകൂടി വെപ്രാളപ്പെട്ടുകൊണ്ട് പാവിയാണെങ്കിൽ യാ വൈലഹ അയിന തദ്ഹബൂന ബിഹാ, അയ്യോ മഹാനാശമേ എങ്ങോട്ടാങ്ങൾ ഇന്നെ കൊണ്ടോണ് എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും. അതേസമയത്ത് നല്ല ആളാണ് സാലിഹാണ് എങ്കിൽ കദ്ദിമൂനി കദ്ദിമൂനി ഞാൻ വേഗം കൊണ്ടുപോകൂ വേഗം കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആരൊക്കെയാണ് മയ്യത്ത് ചുമക്കുന്നത് എന്നും ആരൊക്കെയാണ് അനുഗമിക്കുന്നത് എന്നും കാണാനും അറിയാനും കഴിയുന്ന രീതിയിൽ ഈ റൂഹ് അവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ ശരീരത്തിന് മാത്രം പ്രവേശനമില്ല, മയ്യത്തസ്കാരം കഴിഞ്ഞു ഖബറടക്കി പാവുകല്ല് വെച്ച് മൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ റൂഹിന് ആ ശരീരവുമായി വീണ്ടും ബന്ധം നൽകുന്നു. ആ ബന്ധം എങ്ങനെ, ദുന്യാവിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ബന്ധമല്ല, മറ്റൊരു ലോകമായതുകൊണ്ട് ആ ലോകത്തിന്റെ പ്രത്യേകതക്ക് അനുയോജ്യമായ രീതിയിൽ ബന്ധം നൽകുന്നു. അവിടെപ്പോഴാണ് ആ ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഖബറിൽ മലക്ക് വരികയും അഭാവം നമുക്ക് വരാനുള്ളൂ, മലക്ക് വരികയും വിളിച്ച് ഉണർത്തുമ്പോൾ ഉറക്കത്തിനുണരും പോലെ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയും പിന്നെ മലക്കുകൾ ചോദ്യം ചെയ്യുകയും ഉത്തരം പറയുക ഉത്തരം പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ അവസ്ഥ. അതോടുകൂടി ഈ റൂഹ് എല്ലിയീനിലായ ആ എല്ലിയീനിൽ ബന്ധം ഉണ്ടാവുമ്പോൾ തന്നെ ഈ ഖബറിടവുമായി അയാൾക്ക് ബന്ധമുണ്ടാവുന്നു. അതോടുകൂടി തന്നെ ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് ഇമാം ഇബ്നു കസീർ അത് തന്റെ തഫ്സീറിൽ സൂറത്ത് തൗബയിൽ വഖുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽമുഅ്മിനൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മുഅ്മിനുകളും കാണും എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഈ ഹദീസിൽ കാണാം മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മേൽ വെളിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്നത് ഖൈറാണെന്ന് കണ്ടാൽ അവർ സന്തോഷിക്കുകയും നിങ്ങൾ ചെയ്യുന്നത് ഷെറാണെങ്കിൽ അവർ വളരെയേറെ ദുഃഖിക്കുകയും പഠിച്ചവനെ തൂബ ചെയ്ത് നന്നായിട്ടല്ലാതെ മരിക്കാൻ ഇടവരുത്തല്ലേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയും. ഇനി ഇബ്നുൽ ഖയ്യിം തന്റെ റൂഹിൽ പറയുന്നത് കാണാം, വീട്ടിൽ നടക്കുന്ന വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ വരെ ഈ മരണപ്പെട്ടു പോയ ആളുകൾ അറിയും. അതുകൊണ്ട് അവരിവിടെ വന്നിരിക്കാന്നതിന് അർത്ഥമല്ല, ഇവർക്ക് ആ വിവരം അറിയാനുള്ള ഒരു അവസ്ഥ കൊടുക്കും. അതായത് മരണപ്പെട്ട് ശരീരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആത്മാവിന് പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവർക്ക് സഞ്ചരിക്കാനോ പല കാര്യങ്ങളും അറിയാനോ ഒക്കെ ഉള്ള ഒരവസ്ഥ അള്ളാഹുത്തിന് കൊടുക്കുന്നു. ആ അവസ്ഥയിൽ തന്റെ കുടുംബത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അറിയുകയും നല്ലതിൽ അവർ സന്തോഷിക്കുകയും ചീത്തയിൽ അവർ ദുഃഖിക്കുകയും നമുക്ക് തൗബ സ്വീകരിക്കപ്പെട്ട് നന്നായി മരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുകയും ചെയ്യുന്നൊക്കെ അവസ്ഥയാണ്. ആ കൂട്ടത്തിൽ വീടുകളിലും അവർക്ക് ബന്ധപ്പെടാൻ കഴിയും, അറിയാൻ കഴിയും. അത് വന്നിട്ടാണോ അല്ലേ എന്നൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏത് രീതി സ്വീകരിക്കുന്നു എന്നൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അറിയാനാവും, ആ അറിവിനനുസരിച്ച് അവർ സന്തോഷിക്കുകയും ദുഃഖിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ 40 ദിവസം എന്ന് പരിമിതപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എപ്പോഴും എന്നും ആ ഒരു ബന്ധപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലാണ് മുഅ്മിനുകളുടെ അർവാഹുകൾ ഉള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, എന്റെ ഒരു സംശയം, നമുക്ക് നമ്മൾ മഹാന്മാരെ തവസിലാക്കി പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ പേരിൽ ഫാത്തിഹയും യാസീനൊക്കെ ഓതാറുണ്ട്. അതുപോലെ നമുക്ക് മലായികത്തുകളുടെ പേരിലും ഫാത്തിഹയും യാസീനൊക്കെ ഓതി അവരുടെ തവസിലാക്കി പ്രാർത്ഥിക്കാമോ, അവരുടെ സഹായാഭ്യർത്ഥന ചെയ്യാമോ എന്നുള്ളതാണ്. പിന്നെ ഒന്ന്, നമ്മൾ 40 ദിവസം മുമ്പ് തന്നെ റൂഹ് പിടിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിൽ വല്ല കാര്യമുണ്ടോ? പിന്നെ ഉസ്താദ് പറഞ്ഞ
സാലിഹ്യങ്ങളുടെ റൂഹ് പിടിക്കുമ്പോൾ ഓരോ എഞ്ചിലും ഓരോ മലക്കുകളെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് റൂഹ് പിടിക്കുന്നത്. അതൊക്കെ ഈ മരിക്കുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റുമോ, ഈ ആശ്വസിപ്പിക്കുന്നത് ഈ മലക്കുകളെ കാണാനൊക്കെ പറ്റുമോ എന്നറിയണമെന്നുണ്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാൻ ഭയങ്കര മറവിക്കാരനെ ഹബീബ്, എല്ലാം കൂടി ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഓരോന്നേ ചോദിക്ക. ഞാനേ നിങ്ങളെയൊക്കെ കുഴപ്പക്കാരൻ കുട്ടികളൊരു വയസ്സ മനുഷ്യനാണ്, അപ്പൊ പലപ്പോഴും ഞാൻ വേഗം മറന്നു പോകും, ഓരോന്നൊക്കെ ചോദിക്കാൻ പാടുള്ളൂ. ഒന്ന് ചോദിച്ചിട്ടാ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കാം, കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കാം, അങ്ങനെയാണ്. അപ്പോ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഒന്നിച്ചു ചോദിച്ചാൽ ആകെ ഒന്നൊന്നുമായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ട് ഓരോന്ന് ചോദിക്കുക, അതാണ് സൗകര്യപ്രദം എന്ന് ഉണർത്തുന്നു. ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, എന്നെ കേടില്ല. ബഹുമാനപ്പെട്ട മലായിക്കത്ത്, അത് സ്വാലിഹീങ്ങളാവട്ടെ ദോഷികളാവട്ടെ, രണ്ടായാലും മരണമാസന്നമായി കഴിഞ്ഞാൽ മലക്ക് അണിനിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിയും. സ്വാലിഹീങ്ങളായ ആളുകളാണെങ്കിൽ റഹ്മത്തിന്റെ മലായിക്കത്തായിരിക്കും ഈ അണിനിരന്നത്, അത് സന്തോഷവും ആശ്വാസവും നൽകും, അവർക്ക് അനുഭവപ്പെടും. മോശപ്പെട്ടവരും കാഫറുകളുമാണെങ്കിൽ അദാബിന്റെ മലായിക്കത്തായിരിക്കും ഈ അണിനിരക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിച്ച് വിറച്ച് വെപ്രാളപ്പെട്ട് വേജാറായിക്കൊണ്ട് വിഷമിക്കും. ഈ രണ്ടും അവർ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ മരണം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കുന്നത് നമ്മുടെ അടുത്തേക്കാണ്, മോനെയാണ്, മോളെയാണ്, ഭാര്യനെയാണ്, ഉമ്മാനെയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരുടെ കാഴ്ചയും ചിന്തയും ഒക്കെ മാറി ഈ മലായിക്കത്തിനെ നേരിൽ കാണാൻ തുടങ്ങുന്നതിന്റെ പുറമെ ഹദീസിൽ കാണാം. ഇതിന്റെ പുറമെ ഈ ആശ്വാസവാക്കും സന്തോഷവാക്കും മുഅ്മിനീങ്ങൾക്ക് പറയുന്നതും മറ്റവരെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും പറയുകയും ചെയ്യുന്ന വെറും പറച്ചിലല്ല, മറിച്ച് സ്വർഗവും നരകവും നേരിൽ കണ്ണിൽ കാണിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന. അപ്പൊ മുഅ്മിനാണെങ്കിൽ അവർ പറയും, നിങ്ങൾ എന്തിനാ വേജാറാകുന്നത്, നിങ്ങളെ ഭാര്യമാരും നിങ്ങളെ മക്കളും നിങ്ങളുടെ സ്വത്തും വീടും ഒന്നും പോയാലും നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ എത്രയോ മെച്ചമായി ഈ സ്വർഗം, ഇത് അള്ളാഹുത്താല നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വരില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ വേജാറ്. അപ്പൊ പിന്നെ ഓൻ ഇവിടുത്തെ ഭാര്യനെ പറ്റിയോ ഇവിടുത്തെ മക്കളെ പറ്റിയോ ഇവിടുത്തെ സ്വത്തിനെ പറ്റിയോ ചിന്തയില്ല, ഇത് കണ്ടതോടുകൂടി ഓൻ എല്ലാം മറന്ന് ആനന്ദത്തിലായി. ഈ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇഞ്ചിഞ്ചായി ഈ മലക്കുകൾ ഒന്നിന്റെ പുറകെ ഒന്നായി റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുക. മറ്റവനോട് നേരെ മറിച്ച് ആളിക്കത്തുന്ന വിവിധങ്ങളായ അദാബുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ആ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അത് പരസ്പരം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന ആ അദാബ് കണ്ട് പേടിച്ചു വറക്കുമ്പോ പറയാ, നീ പേടിച്ചിട്ട് കാര്യമില്ല, നീ ദുനിയാവിലെ അള്ളാഹുവിനെ മറന്ന് പല്ലോത്ത മറന്ന് ജീവിച്ചത് കൊണ്ട് ഇതാണ് നിനക്ക് പോകാനുള്ളത്, നിനക്കുള്ള വരാനിരിക്കുന്നത് ഇതാണ് എന്ന് പറയുമ്പോൾ അവന് പിന്നെ ഒന്നും ദുന്യാവൊന്നും ഓർമ്മയില്ല, റബ്ബേ ഇതിലേക്കാണല്ലോ പോണത് എന്നുള്ള ആ വേജാറും വെപ്രാളും വിഷമവും ഇത് രണ്ടും കണ്ടും അനുഭവിച്ചും ഒരു ഭാഗം സന്തോഷിക്കുമ്പോൾ മറുഭാഗം വിഷമിച്ച് പേടിച്ചുകൊണ്ടും നേരിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മരിക്കുന്നത് ഓരോ ഇഞ്ചിലും. ഇത് പറഞ്ഞുകൊണ്ട് ശമാശ്വസിപ്പിച്ച് മുഅ്മിനീങ്ങളെ റഹ്മത്തിന്റെ മലായിക്കത്ത് ഏറ്റെടുക്കുമ്പോൾ മറ്റേ അദാബിന്റെ മലായിക്കത്ത് ഏറ്റെടുക്കുകയാണ്. ഓക്കെ, പിന്നെന്തൊക്കെയാ ചോദിച്ചിനി, എന്തൊക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചിനി, അങ്ങനെ കുറെ കാര്യങ്ങൾ പരിചയമില്ലാഞ്ഞിട്ടായിരിക്കും എപ്പോഴും ചോദിക്കുന്ന ആളെ എന്നോട്, ഇവിടെ ക്ലാസ്സിലൊക്കെ എപ്പോഴും ആളെ ഉണ്ട്, ഇവിടെ എന്റെ ക്ലാസ്സിൽ എപ്പോഴും ചോദിക്കുന്നുണ്ടാവില്ല, എനിക്ക് ഈ ഒന്നായിട്ട് ചോദിച്ചാൽ ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാ പിന്നെന്താ ചോദിച്ചത്, രണ്ടാമത് മണിക്ക് ആവർത്തിച്ച് ചോദിച്ചോളൂ, നിങ്ങൾ തന്നെ പോലെ തന്നെ എടുക്കട്ടെ വൈക്ക്. അസ്സലാമലൈക്കും. സോറി ഉസ്താദ്, ചോദിച്ചു പോയതാണ്, ഉസ്താദ് പൊരുത്തപ്പെടണം. പിന്നെ നമുക്ക് മഹാന്മാരെ തവസലാക്കി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ പേരിൽ ഫാത്തിഹ യാസീനെ കോതാറുണ്ട്. അതേപോലെ നമുക്ക് മലക്കുകളുടെ പേരിൽ ഫാത്തിഹ യാസീനെ കോതി അവരെ തവസലാക്കി സഹാഭ്യർത്ഥികൾ ചോദിക്കാമോ പ്രാർത്ഥിക്കാമെന്നാണ് ചോദിച്ചത്. അസ്സലാമലൈക്കും. ഓ ചെയ്യാ, ഒരു മോശമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാം പരസ്പരം നമുക്ക് വേണ്ടി അവർ നിരന്തരം ഷഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞല്ലോ. മിന്നാനത്തെ ക്ലാസ്സിൽ ആ ആയത്തുകൾ വളരെ വ്യക്തമായി സൂറത്ത് ഗാഫിറിലെ ആയത്തുകൾ ഓതികൊണ്ട് തന്നെ പറഞ്ഞു, മലായിക്കത്ത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ പാപം മോചനത്തിന്, ദോഷം പുറത്തു കിട്ടാന്, അള്ളാഹുവിന്റെ റഹ്മത്താവുന്ന സ്വർഗം കിട്ടാന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാന്, നമ്മളെ ഉമ്മ വാപ്പമാരെയും ഭാര്യ മക്കളെയും നമ്മളോട് ഒന്നിച്ചെത്തിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് അവർ നമ്മൾ ഇങ്ങോട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ടും ദുആ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത്, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ദുആണ് മലായിക്കത്തിന്റെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം അലൈഹിസ്സലാം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി നാം
ചെയ്യുന്ന പ്രാർത്ഥനയുടെ ഒരു രൂപമാണ്. അതുപോലെ തന്നെ നാം സ്വാരിഹായ ഏത് അമലുകൾ ചെയ്യുമ്പോൾ, ഖുർആൻ ഓതുമ്പോലെ അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ ഏത് സ്വാരിഹായ അമലുകൾ ചെയ്യുമ്പോഴും അത് അവരുടെ മേൽ, അതിന്റെ സവാബിനെ അവരുടെ മേലും മതിയാക്കി എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്താ അപ്പൊ അവരുടെ ദുആ ഇങ്ങോട്ട് കിട്ടാൻ അത് സബബായി മാറും. കാരണം മുഅ്മിനീങ്ങൾക്ക് മാത്രമേ അവരുടെ ദുആ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പൊ മുഅ്മിനുകൾ പരസ്പരം ചെയ്യേണ്ട കാര്യമാണ് നാം അങ്ങോട്ടും ദുആ ചെയ്യുക. കണ്ട് മിതിമലയൊക്കെ പറയുന്നു, അവർക്ക് ഒരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. അവർക്ക് നമ്മൾ ഫാത്തിഹോദി ദുആർക്കണം അല്ലെങ്കിൽ യാസീനോദി ദുആർക്കണം, എന്തിനാ? ഓന സ്വർഗത്ത് കയറ്റാനല്ല. ഇനിയിപ്പോ അങ്ങനെ നിഷ്കാലുണ്ടാവും. മലായിക്കത്തീങ്ങൾ പാവികൾ ആരും ഇല്ലല്ലോ, എല്ലാവരും മുക്കറമീങ്ങളല്ലേ. അവരെന്തോ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും രക്ഷപ്പെടുമല്ലോ. ഏ, അവരെല്ലാവരും രക്ഷപ്പെടുമല്ലോ. പിന്നെ അങ്ങനെ തന്നെയാണ് അള്ളാന്റെ അമ്പിയാക്കള്. അമ്പിയാക്കളെല്ലാം മുത്തഖീങ്ങളെ മുക്കറമീങ്ങളല്ലേ, അവരെന്തായാലും രക്ഷപ്പെടുമല്ലോ. അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അവരൊക്കെ മുക്കറമീങ്ങളല്ലേ. അവര് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അവർ രക്ഷപ്പെടൂലേ. പിന്നെ അവർക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥിക്കുന്നതിൻ്റെതാണ് നിതിമാലെ പറഞ്ഞ്, അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബറക്കത്തുമെത്തുമേ. നാം അവർക്ക് വേണ്ടി അങ്ങോട്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്തു, അല്ലെങ്കിൽ സ്വാരിയായ അമലുകൾ ചെയ്തുകൊണ്ട് അതിയാക്കി, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്ത് അവരുടെ മേൽ അതിയാക്കി, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് ആർക്കും തികഞ്ഞവരില്ല. എത്രയും കിട്ടിയാൽ പിന്നെയും ആവശ്യമാണ്. അങ്ങനെ നാം അങ്ങോട്ട് അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ പ്രത്യുപകാരം എന്ന നിലക്ക് വതഅവനു അലൽ ബിരി വത്തഖ്വ എന്ന് അള്ളാഹു കൽപ്പിച്ചതാണ്. നിങ്ങൾ ബിർറ് നന്മ ചെയ്യുന്നതിനും വത്തഖ്വ തെറ്റ് കുറ്റങ്ങൾ ഒഴിയുന്നതിനും പരസ്പരം സഹായിക്കണം എന്ന് പറഞ്ഞോടത്ത്, ജീവിച്ചിരിക്കുന്നവർക്ക് നന്മ ഉണ്ടാകാനും മരണപ്പെട്ടവർക്ക് നന്മ വർദ്ധിക്കാനും വേണ്ടി പരസ്പരം സഹായിക്കുക എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അങ്ങനെയുള്ള മഹത്തുക്കൾ, അമ്പിയാക്കന്മാര്, ഔലിയാക്കന്മാര്, മലായിക്കത്ത്, ശുഹദാക്കള്, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി നാം സ്വാലിഹായ സുന്നത്തായ അമലുകൾ ചെയ്ത് അവർക്ക് അതിയാക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർ താഴ്വനോ നല്ല കൽപ്പിച്ചതാണ്. ഇങ്ങോട്ട് സഹായിക്കുന്നവരെ തിരിച്ച് നിങ്ങൾ അങ്ങോട്ടും സഹായിക്കണം. അപ്പൊ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ശുപാർശ ചെയ്യുകയും ഒക്കെ ചെയ്യും. ഒക്കെ ഷർത്തേ ഉള്ളൂ, മൂമിനായിരിക്കണം. മൂമിനായിരിക്കണം, ചെയ്യുന്ന ആള് മൂമിനാണ്. മൂമിനാണെങ്കിൽ മൂമിനീങ്ങൾ ചെയ്യുന്ന ഖുർആനത്ത് ദാനധർമ്മങ്ങള്, ദുആ, അതൊക്കെ അള്ളാഹു തആല അതിന്റെ സവാബ് കൊണ്ട് അവരുടെ ദർജ ഉയർത്തി കൊടുക്കും. അപ്പൊ അതിന് പ്രത്യുപകാരമായിട്ട് അവർ തിരിച്ചിങ്ങോട്ട് ദുആ ചെയ്യും. ഖുർആൻ കൽപ്പിച്ചതുകൊണ്ട് താഴെ അന്യോന്യം